السلام عليكم ورحمة الله وبركاته. الله بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من جاء بالحسنة فله عشر أمثالها ومن جاء بالسيئة فلا يجزى إلا مثلها وهم لا يظلمون قل إنني هداني ربي إلى صراط مستقيم دينا قيما ملة إبراهيم حنيفا قل إنني هداني ربي إلى صراط مستقيم دينا قيما ملة إبراهيم حنيفا وما كان من المشركين قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا أول المسلمين صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാർ മുതഅല്ലിം സുഹൃത്തുക്കൾ നാട്ടിലെ കാരണവന്മാർ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മഭംഗന്മാരെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ലോകസുട്ടാവായ റബ്ബ് നമ്മുടെ ഈ ഒത്തുചേരൽ നാളെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജന്നത്തുൻ നഈമിൽ ഒത്തുചേരാനുള്ളൊരു കാരണമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും കാമില ഈമാനോടുകൂടെ മരിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അലിക്കുഞ്ഞി ഉസ്താദ് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ധാരാളം ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അതുപോലെ നമ്മളെ സുന്നത്ത് ജമാഅത്തിൻ്റെ സർവ്വ പണ്ഡിതന്മാർക്കും ആലിമീകൾക്കും
അല്ലാഹു ഇനിയും ഒരുപാട് കാലം ഇത്തരം നല്ല ദീനീ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് നേതൃത്വം നൽകാൻ അല്ലാഹു തആല തൗഫീഖ് ഇനിയും ധാരാളം ഏറ്റുകൊടുക്കുമാറാകട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്യുകയാണ്. മെനിഞ്ഞാന്ന് കുറ്റിയാടി സിറാജ് അൽഹുദയിൽ വെച്ച് ഒരു ഹദീസിൻ്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് പ്രസംഗം തുടങ്ങിയതാണ്. അവിടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ അടുക്ക സ്ഥലയിൽ വെച്ച് അതിൻ്റെ ബാക്കി പറഞ്ഞു. അതിൻ്റെയും ബാക്കി ഇൻഷാല്ലാ ഇന്ന് പറയാം എന്ന് അവിടെ വെച്ച് പറഞ്ഞ് നിർത്തിയതാണ്. അല്ലാഹു തആല നമുക്ക് നല്ലത് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അതനുസരിച്ച് ജീവിക്കാനും കാമില ഈമാനോടെ മരിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് തന്നനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈപിടിച്ച് നൽകിയ ഉപദേശം, മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, أخذ بيدي رسول الله صلى الله عليه وسلم എൻ്റെ കൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിച്ചു. ഫമശ ഖലീലൻ, എന്നിട്ട് അവിടുന്ന് അല്പം നടന്നു. ثم قال, എന്നിട്ട് അവിടുന്ന് വാദ പറഞ്ഞു. യാ മുആദ്, ഓ മുആദ്, ഉസീക ബിത്തഖ്വല്ലാഹ്, തഖ്വ കൊണ്ട് ഞാൻ നിങ്ങളെ വസിയത്ത് ചെയ്യുന്നു. അത് തുടക്കം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഖ്വ കൊണ്ടാണ് തുടങ്ങിയത്. തഖ്വനെ കുറിച്ച് സിറാജുൽ ഹുദയിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അതിലേക്ക് കടക്കുന്നില്ല. പ്രസംഗം യൂട്യൂബിൽ ലഭ്യമാണ്. സമയം കിട്ടുമ്പോൾ കേട്ടാൽ നല്ലതാണ്. അല്ലാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. രണ്ടാമത്തത്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചു കൊടുത്ത ഉപദേശമാണ്. ഉസീക ബിത്തഖ്വല്ലാഹ്, ഒന്നാമത്തത് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്തു. രണ്ടാമത്തത് വസ്സിദ്ഖിൽ ഹദീസ്, സത്യം മാത്രം സംസാരിക്കുന്നവനാകണം, സത്യം മാത്രം പ്രവർത്തിക്കുന്നവരാകണം. സത്യത്തിനു വേണ്ടി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളായി മാറണം. അതിനെക്കുറിച്ചും ഞാൻ അവിടെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അതിലേക്കും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. മൂന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഫാഇൽ അഹദി, കരാറ് പൂർത്തിയാക്കി വീട്ടിലാണ്. ഒരു കരാറ് ഒരാളുമായി പറഞ്ഞാൽ ആ കരാറ് പൂർത്തിയാക്കി വീട്ടുക എന്നത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിറഞ്ഞ ഉപദേശങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരാറ് പൂർത്തിയാക്കി വിട്ടാൻ വേണ്ടി പ്രചോദനം കൊടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ഹദീസുകൾ പറഞ്ഞത് കാണാം. ഇന്നലെ അടുക്ക സ്ഥലയിൽ അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിരുന്നു. അതിലേക്കും ഇപ്പൊ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവിടുന്ന് അവസാനം ഞാൻ പറഞ്ഞിരുന്നു, ഇന്ന് ലത്തീഫയിൽ വെച്ച് ഇൻഷാ അല്ലാഹ് രണ്ട് കാര്യങ്ങളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് പറയാം. ഒന്ന്, വഅദാഇൽ അമാന വതർക്കിൽ ഖിയാന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശമാണ് മൂന്നാമത്തത് കരാറുകൾ പാലിക്കുക. നാലാമത്തത് അഞ്ചാമത്തത് വഞ്ചനയെ കൈയൊഴിക്കുക. അല്ലാഹു അത്തരം നല്ല സ്വഭാവങ്ങൾ ജീവിതത്തിൽ പകർത്തുന്ന, അങ്ങനെ ജീവിക്കുന്ന നല്ല മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
കരാറുകളിൽ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കി വീട്ടിൽ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് കാണാം, ഒരാള് ഒരു കാര്യത്തിൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി സത്യം പറഞ്ഞ് മാത്രം സംസാരിക്കുകയും സത്യം മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരനാണെങ്കിൽ അവനെ ആ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങുന്ന സമയത്ത് തന്നെ നല്ല നീയത്തോടുകൂടെ ഞാൻ പറഞ്ഞ കരാറ് എന്തായാലും അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഞാനത് പൂർത്തിയാക്കി വിട്ടുമെന്ന ഉറപ്പോടുകൂടെ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും കരാറ് പറഞ്ഞാൽ, ഒരാളോട് താൽക്കാലികമായി പണം കടം വാങ്ങാണ് പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് ഇവന്റെ മനസ്സിൽ അവൻ അടിയുറച്ച വിശ്വാസമുണ്ട്, സമയത്ത് തന്നെ എനിക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയും, സമയത്ത് തന്നെ അയാളെ കയ്യിലേക്ക് ഇത് തിരിച്ചു കൊടുക്കാൻ എനിക്ക് സാധിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെയാണ് അവൻ ചെയ്യുന്നതെങ്കിൽ അവനത് ചെയ്യാനുള്ള വഴി ലോക സൃഷ്ടാവായ റബ്ബ് ഉണ്ടാക്കി കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ അഖദ അംവാല അന്നാസി യുരീദു അദാഹ അദല്ലാഹു അൻഹു, ആ പണം അവന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് തന്നെ ഇവന്റെ മനസ്സിൽ അടിയുറച്ച തീരുമാനമുണ്ട്, ഞാൻ ഈ പണം വാങ്ങിയയാളെ വഞ്ചിക്കൂല, ഇയാളോട് വഞ്ചന ചെയ്യണം എന്ന യാതൊരു താല്പര്യവും അയാളെ മനസ്സിലില്ല. താല്പര്യം ഇല്ല എന്ന് മാത്രമല്ല, അയാളത് വാങ്ങുന്ന സമയത്ത് തന്നെ അത് കൊടുക്കണം എന്ന് ചിന്തിച്ചാണ് അയാളെ കയ്യിൽ നിന്ന് ഈ പണം വാങ്ങുന്നത്. എന്നാൽ അദല്ലാഹു അൻഹു, അവന്റെ ആ കടത്തെ അല്ലാഹു തആല അവൻ എളുപ്പത്തിൽ വീട്ടാനുള്ള വഴികളാക്കി കൊടുക്കുന്നതാണ്. ആരെങ്കിലും മറ്റൊരാളെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് വായ്പ വാങ്ങിയിട്ട് അവന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് കൊടുക്കണം എന്ന ചിന്തയില്ല, നശിപ്പിക്കലാണ് ലക്ഷ്യമെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു തആല അത് നശിക്കാനുള്ള വഴികൾ ഉണ്ടാക്കും. മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞത് കാണാം, അത്ലഫഹുല്ലാ എന്ന് പറഞ്ഞാൽ അയാൾ പണം വാങ്ങുന്ന സമയത്ത് തന്നെ അയാളെ മനസ്സിൽ ഇതേതായാലും കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചാണോ വാങ്ങിയത്, അവൻ എത്ര കോടികളാണ് വാങ്ങിയതെങ്കിലും ആ പണം എത്ര കൂടുതൽ ഉണ്ടായിട്ടും കാര്യം ഉണ്ടാകൂല, അവന്റെ ബറക്കത്ത് അല്ലാഹു തആല ഊരിക്കളയും എന്നാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം. ബറക്കത്ത് ഊരിപ്പോയാൽ കോടിക്കണക്കിന് ഉറുപ്പിക ശമ്പളം കിട്ടിയിട്ടും കാര്യമില്ല, കോടിക്കണക്കിന് ഉറുപ്പികയാൾക്ക് എന്ത് ബിസിനസ് ചെയ്തിട്ട് കിട്ടിയിട്ടും കാര്യമില്ല, ബറക്കത്തില്ലെങ്കിൽ ആ പണം കൊണ്ട് കാര്യമുണ്ടാകൂല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ലക്ഷങ്ങള് വരുമാനമുണ്ട്, ലക്ഷങ്ങള് വരുമാനം മാസത്തിൽ വരുന്നുണ്ട്, പക്ഷെ ഡോക്ടർമാര് വിധി എഴുതി പോയി ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പാടില്ല. മക്കള് വെള്ളം കൊടുക്കുമോ? തൊഴിലാളികൾ വെള്ളം കൊടുക്കുമോ? നാട്ടുകാർ വെള്ളം കൊടുക്കുമോ? ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും വെള്ളം കൊടുക്കുമോ? വെള്ളം കൊടുക്കൂല. എന്താ കാരണം? ഡോക്ടർമാര് വിധി എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് വെള്ളം കൊടുക്കാൻ പാടില്ല. നിങ്ങൾ ആലോചിക്കണം, കോടിക്കണക്കിന് ഉറുപ്പികയുടെ വരുമാനമാണ്, ആ വരുമാനം കയ്യിലുണ്ട്, പക്ഷേ കിട്ടുന്നത് മുഴുവനും മറ്റൊരു വഴിക്കിളകി പോകുന്നു, മനസ്സിലാകുന്നില്ല. ചില ആളുകളെ കാണുന്നില്ലേ, വലിയ ലാഭത്തിന് കച്ചവടം ചെയ്യുന്നു, ഒരു കൈയിലേക്ക് ലാഭം വാങ്ങുന്നു, മറ്റൊരു കൈയിലൂടെ ഇങ്ങനെ കൊടുത്തു തീർക്കുകയാണ്. എവിടെ കൊടുത്തു തീർക്കുകയാണ്? ലത്തീഫിയ പോലെയുള്ള നല്ല സ്ഥാപനങ്ങൾക്ക് കൊടുത്തിട്ട് ആഹാരത്തിലേക്ക് സമ്പാദിക്കുകയല്ല, മക്കളതാ കൊണ്ടുപോയി തൊലച്ചു തീർക്കുകയാണ്. നല്ല മക്കളായി അവരെ മക്കൾ മാറിയില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ലക്ഷങ്ങൾ വരുമാനം വരുന്നുണ്ട്, പക്ഷേ മാസത്തിൽ കൊണ്ടുപോയി ഈ മക്കളുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ തീർക്കാനല്ലാതെ പണം മതിയാകുന്നില്ല. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു
ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു, ഒരാളെ കയ്യിൽ നിന്ന് പണമിങ്ങ് വാങ്ങുന്ന സമയത്ത് ഇത് തിരിച്ചു കൊടുക്കണം എന്ന നിയത്തോടെയല്ല വാങ്ങുന്നത്. ഒരാളെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും വസ്തുക്കൾ വാങ്ങുന്ന സമയത്ത്, വായ്പ വാങ്ങുന്ന സമയത്ത് അത് തിരിച്ചു കൊടുക്കണം എന്ന നിയത്തോടുകൂടെയല്ല വാങ്ങുന്നത്. മറിച്ചോ പറ്റിയിട്ടുണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ അവിടെ നിൽക്കട്ടെ, കഴിയുന്ന കാലത്ത് കൊടുക്കാം. ഇപ്പൊ തൽക്കാലം അനുഭവിക്കുന്ന പ്രശ്നത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടണം. ഈ നിലക്ക് നിയത്ത് മോശമായി മറ്റുള്ളവന്റെ കയ്യിൽ നിന്ന് നീ പണം വാങ്ങിയാൽ ജീവിതത്തിലെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകാം, അത് മതിയായി പോയി. ഇന്നത്തെ കാലം എന്ന് പറയുന്നത് അങ്ങനെയാണ്. നിങ്ങളെ കാസർഗോഡ് ജില്ലയിലൊന്നും അങ്ങനെയുള്ള ആളുകളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് സമ്പാദിക്കേണ്ടത് എന്നതിനെ കുറിച്ച് യാതൊരു ബോധവുമില്ലാത്തൊരു സമൂഹം എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് എങ്ങനെയെങ്കിലും ബിസിനസ് നടത്തിയിട്ട് ലാഭം കൊടുക്കണം എന്ന നീയത്തല്ല. ബിസിനസ് ചെയ്തിട്ട് എന്തെങ്കിലും ലാഭം ഉണ്ടായാൽ അയാൾക്ക് കൊടുക്കാമെന്നല്ല, മറിച്ചോ മറ്റൊരാളെ കയ്യിലുള്ള പണം വാങ്ങിയിട്ട് ബിസിനസ് ചെയ്യുമ്പോ അത് നശിച്ചാലും സാരമില്ല, അത് നഷ്ടപ്പെട്ടാലും സാരമില്ല. പക്ഷെ അയാളെ കയ്യിലുള്ള പണമായിരിക്കണം, എന്റെ കയ്യിലുള്ള പണമാകരുതെന്ന് ചിന്തിച്ച് മറ്റുള്ളവരെ പണം കയ്യിലേക്ക് വാങ്ങി കൊണ്ടുപോയി പണം തൊലച്ചു കളയുന്ന ചില വിവരദോഷികളില്ലേ, ചിന്തയില്ലാത്തവരില്ലേ. ബിസിനസ് ചെയ്യാൻ അറിയില്ല, ബിസിനസ് ചെയ്യാൻ അറിയുന്നത് കൊണ്ടല്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കാട്ടിക്കൂട്ടിയിട്ട് അവസാനം എന്തെങ്കിലും ആക്കിക്കൾക്കങ്ങ് കൊടുക്കാമെന്ന നിലക്ക് ഒരു സംഗതി അറിയാത്ത ആളുകൾ ബിസിനസ് ചെയ്യാൻ വേണ്ടി പോകും. എന്നിട്ട് അവസാനം നഷ്ടം മാത്രം സമ്പാദിച്ച് ഒരുപാട് ആളുകളെ പണം കൊണ്ടുപോയി നശിപ്പിച്ച് കളയുന്നൊരു കാലഘട്ടമാണ് നമ്മളെ കാലഘട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വാങ്ങുന്ന സമയത്ത് തന്നെ കൊടുക്കണം എന്ന നിയത്തോടെ വാങ്ങിയാൽ അവന്റെ നീയത്തറിയുന്ന റബ്ബല്ലേ, ലോക സിട്ടാവായ റബ്ബ് അവന്റെ ആക്കതയവൻ വാങ്ങിയ ഇടപാട് പൂർത്തിയാക്കി വിട്ടാൻ ലോക സിട്ടാവായ റബ്ബവന് വഴി നൽകിപ്പോയി. എന്നാരെങ്കിലും വാങ്ങുന്ന സമയത്തോ യുരീദു ഇത്ലാഫുഹാ, ആ സമ്പത്തിനെ നശിപ്പിക്കലാണ് അവന്റെ ഉദ്ദേശമെങ്കിൽ, യുരീദു ഇത്ലാഫാ, അവൻ ഉദ്ദേശിച്ചത് നശിപ്പിച്ചു കളയലാണെങ്കിൽ അവന്റെ പണം നഷ്ടപ്പെട്ടു പോകുന്ന വഴി അവന് മനസ്സിലാകൂല. ഒരാളെ കയ്യിൽ നിന്ന് 100,000 രൂപ കടം വാങ്ങി, ആ 100,000 വാങ്ങിയിട്ട് കടവും വാങ്ങിയിട്ട് വാങ്ങുന്ന സമയത്ത് തന്നെ ഇയാൾക്ക് കൊടുക്കണം എന്നുള്ള യാതൊരു നിയത്തുമില്ല. ഈ പൈസയായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാട്ടിക്കൂട്ടാന്നുള്ള ഇയാൾക്ക് വാങ്ങിക്കൊണ്ടുവന്നതാണ്. പോകുന്ന വഴിയിലാണ് അറിയുന്നത് കുട്ടിക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതെ 100,000 രൂപ കടം വാങ്ങിയത് എങ്ങോട്ടാണ് പോയത് എന്നറിയുന്നില്ല, ബറക്കത്തൂരിപ്പോയി. അനുഭവങ്ങൾ പലർക്കും പറയാനില്ലേ. കാസർഗോഡ് ഭാഗത്തൊന്നും അങ്ങനെയുള്ള ബിസിനസ്സുകാരില്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അടുത്തൊരാള് ഒരു കണ്ണൂർ ജില്ലക്കാരൻ എന്നോട് പറഞ്ഞു, വല്ലാത്ത നഷ്ടത്തിലാണ് ബിസിനസ്. ഞാൻ ചോദിച്ചു എന്താ പറ്റിയത്. അൽഹംദുലില്ലാ, ആദ്യം തുടങ്ങിയ ഷോപ്പിൽ നല്ല കച്ചവടം ഉണ്ട്. ആ കച്ചവടം കണ്ടപ്പോ ഞാൻ പുതിയൊരു ഷോപ്പ് തുടങ്ങുന്നു കണ്ടപ്പോ ഒരുപാട് ആളുകൾ സഹായിച്ചു. എങ്ങനെ സഹായിച്ചു? കൂറുകൂടിയിട്ട് സഹായിച്ചു. കൂറുകൂടിയിട്ട് ഷോപ്പ് തുടങ്ങി. ഷോപ്പ് തുടങ്ങിയിട്ട് ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോ ലാഭം ചോദിക്കാൻ തുടങ്ങി. ലാഭം ചോദിച്ചപ്പോ അവരോട് പറഞ്ഞു, ലാഭം തരാനായിട്ടില്ല, ഇതിന്റെ മുകളിൽ ലാഭം കിട്ടാൻ തുടങ്ങിയിട്ടില്ല. അപ്പൊ കൂറുകാര് മുഴുവനും പറയുന്നത്, ഒരുപാട് കൂറുകാരുടെ കൂറുകാരുടെ കൂട്ടത്തിലുള്ള ഭൂരിഭാഗം ആളുകളും പറയുന്നത്, ഞങ്ങൾക്കതറിയേണ്ടതില്ല, ഞങ്ങൾക്ക് മാസത്തിൽ ഇത്ര പൈസ കിട്ടണം, ഞങ്ങൾക്ക് മാസത്തിൽ നിശ്ചയിച്ച പൈസ തന്നിരിക്കണം, അതെത്രയാ, അത് നിർബന്ധമായി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കൊടുത്തിരിക്കണം, അത് 100,000 രൂപ വെച്ചിട്ട് നിർബന്ധമായി കൊടുത്തോളണം. ഇവിടെ അങ്ങനെ ഒരു ബിസിനസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. 100,000 രൂപ കൊടുത്താൽ 5,000 രൂപ മാസത്തിൽ നിർബന്ധമായിട്ട് തരും. അയാൾ ബിസിനസ് ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ, അയാൾക്ക് ലാഭം കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, എന്തെങ്കിലും ആകട്ടെ, എനിക്ക് 5,000 കിട്ടണം. ഇതിന് കച്ചവടം എന്ന് പറയുമോ? എനിക്കറിയില്ല ഇതെങ്ങനെയാ കച്ചവടം ആകലേ. അതിന് ബാങ്കിൽ പോയാൽ പോരെ അല്ലെ? ബാങ്കിൽ 100,000 രൂപ ഇട്ടാൽ ചില ബാങ്കില് എത്രയാണ് പലിശ കിട്ടലെന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ ചിന്തിക്കാത്തൊരു മേഖലയായതുകൊണ്ട് 2%, 3%, 4%, അത് നല്ല ബാങ്കാണെങ്കിൽ എന്തായാലും കിട്ടൂലേ? ബാങ്കിൽ കൊണ്ടുപോയിട്ട് ആ പലിശ കിട്ടൂലേ? അതിന് പലിശ എന്നാണ് പറയാ.
അതുപോലെ ബിസിനസ്സുകാരെ കയ്യിൽ പൈസ കൊടുക്കും. മാസത്തിൽ കച്ചവടം നടന്നാലും സാരമില്ല, നടന്നില്ലെങ്കിലും സാരമില്ല, എനിക്കെന്റെ 500,000 നിർബന്ധമായും കൃത്യമായി 5,000 ഓരോ ലക്ഷത്തിന് വെച്ച് തന്നിരിക്കണം എന്നാണ് ഡിമാൻഡ്. ഇതെങ്ങനെയാണ് കച്ചവടമാകുന്നത് എനിക്കറിയില്ല. കച്ചവടം എന്ന് പറഞ്ഞാൽ തവക്കുലാണ്. ആരമേലി തവക്കുലി? ഈ പണം വാങ്ങിയവന്റെ മേലുള്ള തവക്കുലല്ല, പണം കൊടുത്തവന്റെ മേലുള്ള തവക്കുലും അല്ല. പിന്നെ ആരമേലുള്ള തവക്കുലേണ്? ലോക സിഠാവായ അള്ളാഹുവിന്റെ മേലുള്ള തവക്കുലാക്കലാണ്. ആ റബ്ബിന്റെ മേൽ ഭാരമേൽപ്പിക്കലാണ് കച്ചവടം എന്ന് പറയുന്നത്. ഒരാള് കച്ചവടം ചെയ്യുന്ന സമയത്ത് അയാൾ ആദ്യം തന്നെ നിയ്യത്താക്കുന്നത് അല്ലാഹ് നീയാണ് ലാഭം തരേണ്ടവൻ, എന്റെ കച്ചവടത്തിൽ നീ നല്ല വിജയം നൽകണേ അല്ലാഹ്. അന്ത ഒരു കഷ്ണം മാത്രം അവിടെ മുറിഞ്ഞു പോയെന്ന് എനിക്ക് മനസ്സിലായില്ല. അക്കാച്ച് ആ ബെഞ്ച് കൊടുത്തിട്ട് ഒന്ന് മുന്നിൽ വന്നിരിക്കാൻ പ്രയാസമില്ലെങ്കിൽ നിങ്ങളും കൂടി ഇങ്ങ് മുന്നിലാകുമ്പോൾ നിങ്ങളെ മുഖവും കൂടി എനിക്ക് നല്ലോണം കാണാൻ പറ്റൂലേ? ഞാൻ കുറേ ദൂരെ ഇത് വരുന്നില്ല, നിങ്ങളൊക്കെ കാണാൻ വേണ്ടി തന്നെയല്ലേ വന്നത്. അള്ളാഹു തആല നല്ലത് ചെയ്യാനുള്ള തോഫീക്ക് നമുക്ക് എല്ലാവർക്കും തരട്ടെ. എന്താ ആമീൻ പറയാൻ പേടിയുണ്ടോ? അള്ളാഹു തആല നല്ലത് ചെയ്യാനുള്ള തോഫീക്ക് നമുക്ക് എല്ലാവർക്കും തരട്ടെ. നിങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ്, വേറൊന്നുമല്ല. ഞാൻ ഇന്നലെ അടുക്ക സ്ഥലയിലായിരുന്നു, എന്നെ അടുക്ക സ്ഥലം നിലവിടെ പേര് അടുക്ക സ്ഥല ഉറൂസിലായിരുന്നു ഇന്നലെ പരിപാടി. അത് കഴിഞ്ഞ് ഇന്നലെ രാത്രി വീട്ടിലെത്തുമ്പോൾ ഏകദേശം 4 മണിയായി. 4 മണിയായി, സ്വാഭ്യസ്കാരവും കഴിഞ്ഞ് കുറച്ച് കിടന്ന് സിറാജിൽ ഉദയിൽ പോയി, അത് കഴിഞ്ഞ് വരുന്ന പരിപാടി. ഇനിയിപ്പോൾ ഇന്ന് കഴിഞ്ഞിട്ട് തിരിച്ചു പോകും, നാളെ മഞ്ചേശ്വരത്താണ് പരിപാടി. അപ്പോൾ ഏകദേശം എത്ര മണിക്ക് എത്തും നിങ്ങൾക്ക് തന്നെ അറിയാലോ. അള്ളാഹു തആല നമുക്ക് നല്ലത് ചെയ്യാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കച്ചവടം എന്ന് പറഞ്ഞാൽ അത് പലിശയല്ല. കച്ചവടം നിങ്ങൾക്ക് അല്ലാഹു തആല ഹലാലാക്കി തന്നിട്ടുണ്ട്, പലിശനെ അല്ലാഹു തആല ഹറാമാക്കിയിട്ടുണ്ട്. നിശ്ചയിച്ച് മറ്റൊരാളെ കയ്യിൽ നിന്ന് കൊടുത്തതിന് നിശ്ചയിച്ചിട്ട് കച്ചവടം നടന്നാലും സാരമില്ല, നടന്നില്ലെങ്കിലും സാരമില്ല, 100,000 രൂപ കൊടുത്താൽ മാസത്തിൽ ഇങ്ങനെ കൊടുക്കണം, ഇതിനാണ് പലിശ എന്ന് പറയുന്നത്. ഓ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അതിൽ ബറക്കത്തുണ്ടാകൂല. കൊടുക്കുമ്പോൾ അള്ളാഹു ഇന്റെ അടുക്കൽ അള്ളയാണ് എനിക്ക് ബർക്കത്ത് തരേണ്ടത് ഉറച്ചു വിശ്വസിച്ച് ചെയ്യണം. അള്ളാഹു ഇന്റെ അടുക്കൽ ദൈവൻ തരുന്നതിൽ നിന്ന് തൃപ്തിപ്പെട്ട് വാങ്ങാൻ കഴിയണം. 100,000 കൊടുത്താ കച്ചവടം ചെയ്താൽ ചിലപ്പം 3 മാസം 0 ആയിരിക്കും ബാലൻസ്. ഒന്നും ലാഭം കിട്ടിയത് പറയാനുണ്ടാകൂല. ചിലപ്പോൾ കുറെ മാസങ്ങൾ കഴിയുമ്പോ നല്ല പൈസ കിട്ടും, പെട്ടെന്ന് അങ്ങ് നിന്നു പോകും, പിടിച്ചു വെക്കാൻ കഴിയൂല. തന്നാലും തന്നില്ലെങ്കിലും എന്റെ റബ്ബാണ് എനിക്ക് റിസ്ക് തരേണ്ടവനെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവനാരോ അവനാണ് ബുദ്ധിമാൻ. എന്താ കാരണം? അവൻ ഭാരമേൽപ്പിക്കുന്നത് ദുന്യാവിലുള്ള ഏതെങ്കിലും സൃഷ്ടികളെയല്ല, ദുന്യാവിലുള്ള ഏതെങ്കിലും ശക്തികളെയല്ല, ദുന്യാവിലുള്ള സർവശക്തികളും. ഏത് സമയത്തും റബ്ബ് തിരിച്ചു ചോദിച്ചാൽ കൊടുക്കാനുള്ള ശക്തിയല്ലാതെ ഒരു മനുഷ്യന്റെ കയ്യിലും പറയാനില്ല. ആയുസ് ചോദിച്ചാൽ കൊടുക്കാനുള്ളതാണ്, കച്ചവടം ചോദിച്ചാൽ കൊടുക്കാനുള്ളതാണ്, ആരോഗ്യം തിരിച്ചു ചോദിച്ചാൽ കൊടുക്കാനുള്ളതാണ്, മനസ്സ് ചോദിച്ചാൽ കൊടുക്കാനുള്ളതാണ്, അവയവങ്ങൾ തിരിച്ചു ചോദിച്ചാൽ കൊടുക്കാനുള്ളതാണ്. ഒന്നും മനുഷ്യന് സ്വന്തമായി പറയാനില്ല. സ്വന്തത്തിൽ ഖൽഖ് പറയാൻ അവകാശമുള്ള റബ്ബ് ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ആ റബ്ബിലായിരിക്കണം ഭാരമേൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞത്, മൻ അഖദ അംവാലന്നാസ യുരീദു അദാഅഹാ, ആരെങ്കിലും ജനങ്ങളെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്ന സമയത്ത് അതേ കൃത്യമായ സമയത്ത് വീട്ടണം എന്ന നിയ്യത്തോടു കൂടെയാണോ അവൻ വാങ്ങുന്നത്, അതല്ലാഹു അൻഹു, അല്ലാഹ് ഏറ്റെടുത്ത് വീട്ടാനുള്ള വഴി ഒരുക്കി കൊടുത്തു പോയി. വമൻ അഖദഹാ യുരീദു ഇത്ലാഫഹാ, ആരെങ്കിലും മറ്റൊരാളെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്ന സമയത്ത് അത് നശിപ്പിക്കണം എന്ന നിയ്യത്തോടുകൂടെയാണ് വാങ്ങുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിയ്യത്ത് മോശമായിട്ടാണ് വാങ്ങുന്നതെങ്കിൽ, അവന്റെ പണത്തിലുള്ള ബറക്കത്തുള്ള ഊരിപ്പോയി.
കടം എന്ന് പറയുന്നത് ഒരു ചെറിയ സംഗതിയാണെന്ന തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. കടം എന്ന് പറയുന്നത് വലിയ ഭാരിച്ച അതേ വലിയ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ആ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ എന്റെ തലയിൽ വലിയ ഭാരമുള്ള പല വസ്തുക്കളും എടുത്തു വെച്ച് നോക്കി, എത്രത്തോളം തലയിലേക്ക് വെക്കുന്ന സമയത്ത് ഇരുമ്പ് പോലും ഞാൻ എന്റെ തലയിൽ വെച്ചിട്ട് എനിക്ക് ഭാരമായി തോന്നിയിട്ടില്ല. എനിക്ക് വലിയ ഭാരമായി എന്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടത് കടമാണ് ജനങ്ങളെ. കടം എന്ന് പറയുന്നത് വലിയ ഭാരിച്ചൊരു സംഗതിയാണ്. അല്ലാ, ഞങ്ങൾ ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കരുത് റഹ്മാനെ. ഞങ്ങളെ സദസ്സിൽ ആര് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടോ, വിഷമിക്കുന്നവരുണ്ടോ, ഞങ്ങളെ കടം നീ ഏറ്റെടുത്ത് വീട്ടിൽ തരണേ. അല്ലാ, ഞങ്ങളെ മയ്യത്ത് വെച്ചിട്ട് ഈ മയ്യത്തിന്റെ ബാധ്യത ആരേറ്റെടുക്കൂന്ന് ചോദിക്കുന്നൊരു ഗതികേട് ഞങ്ങൾക്കാർക്കും തന്നേക്കല്ല. അല്ലാ, അതുകൊണ്ട് ആ ഹബീബ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി മഹാനായ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറയാണ്, അന്നഹു സമിഅഹു യുഹദ്ദിസു അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറയാണ്, അബ്ദുല്ലാഹ് ഇബ്നു അബീ ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നെടുത്ത് ഉദ്ധരിക്കുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഒരാൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് ഏറ്റവും അഫ്ളലായ അമലുകളെ കുറിച്ച് ഇങ്ങനെ വയത് പറഞ്ഞുകൊണ്ട് അന്നൽ ജിഹാദ ഫീ സബീലില്ലാഹ് വൽ ഈമാന ബില്ലാഹ് അഫ്ളലുൽ അമാൽ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞു. ഏറ്റവും ബഹുമാനമുള്ള ഫളിലുള്ള ബഹുമാനമുള്ള ആദരമുള്ള അമൽ എന്താണെന്ന് അറിയോ? ഒന്ന്, അള്ളാഹുവിന്റെ വഴിയിൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ അതേ ഇസ്ലാമിക ഭരണകൂടം നടക്കുന്ന സ്ഥലങ്ങളിൽ ഇസ്ലാമിന് വേണ്ടി പോരാടാൻ വേണ്ടി ഇറങ്ങുന്ന അവിടുത്തെ ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ ആ രാജ്യത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി ഇറക്കുന്ന ഇറക്കത്തിൽ അവരോടൊപ്പം പങ്കുചേരുക. രണ്ടാമത്തത് പരിശോധിയ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ ഈമാനു ബില്ലാഹ്, ലോക സൃഷ്ടാവായ അള്ളാഹുവിനെ കുറിച്ച് നല്ല വിശ്വാസം, അടിയുറച്ച വിശ്വാസം, അള്ളാഹുവിൽ നിന്നുള്ള അടിയുറച്ച ഈമാൻ. എന്ത് വന്നാലും അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ ഒരു തകരാറും വരൂല. എന്ത് പ്രയാസം വന്നാലും അല്ലാഹ് എന്ന ചിന്തയിലായിരിക്കും അവരുടെ ജീവിതം. എന്ത് പ്രയാസം വന്നാലും, എന്ത് വിഷമം വന്നാലും, എന്ത് സന്തോഷം വന്നാലും, എത്ര തന്നെ സന്തോഷം വന്നാലും അവർ അല്ലാഹനെ മറന്നു പോകൂല. എത്ര തന്നെ വിഷമം വന്നാലും അല്ലാഹനെ മറന്നു പോകൂല. അങ്ങനെ ജീവിക്കുന്ന വിശ്വാസികൾ അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ. നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു? ആ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് രണ്ട് ചെറിയ മജൂസികളായ രണ്ടാളുകൾ, തീനെ ആരാധിക്കുന്ന രണ്ടാളുകൾ, അവരെ പരിപാടി തീനെ ആരാധിക്കലാണ്. അവർക്ക് അല്ലാഹുവിനെ അറിയില്ല. അല്ലാഹുവിനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കാൻ വേണ്ടി പലരും വിളിച്ചിട്ടുണ്ട്, പക്ഷേ തലക്ക് കൊടുത്തിട്ടില്ല. മുന്നിൽ ഇത് കസേര, പിന്നിൽ നിൽക്കുന്ന ആളുകൾ ഇവിടെ വന്നിരിക്കുന്നതിന് കുഴപ്പമില്ല, കസേര ഇവിടെ ഉണ്ട്. ഒന്ന് ആ പുറത്തുള്ള ആളുകളൊക്കെ ഒന്ന് വന്നവരൊക്കെ ഒന്ന് കയറി ഇരുന്ന് കൊടുത്താൽ ആ ബേക്കിൽ നിൽക്കുന്ന ആളുകൾ ഇപ്പൊ അവർ വന്നിട്ട് അവർ കസേരയുള്ള വിവരം അറിയില്ല. അവർ ബേക്കിൽ അവിടെ നിൽക്കുകയാണ്, നിൽക്കണോ ഇരിക്കണോ എന്ന് മനസ്സിലാകാതെ. അപ്പൊ മുന്നിലുള്ള കസേര മുഴുവനും അങ്ങ് പൂർത്തിയാക്കിയാൽ പിന്നിൽ വരുന്ന ആളുകൾക്ക് അവിടെ വന്നിരിക്കാലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, ഈമാനുള്ള വിശ്വാസികളെ, അവിടുത്തെ കാലത്ത് രണ്ട് മജൂസികളായ ആളുകൾ, ഈ രണ്ട് മജൂസികൾ എപ്പോഴും തീനെ മാത്രം ആരാധിച്ച് ജീവിക്കുന്ന രണ്ടാളുകളാണ്. ജേട്ടനും അനുജനും ഒരു ദിവസം ഇങ്ങനെ തീനാരാധിച്ചു കൊണ്ടിരിക്കുമ്പോ, അല്ലെങ്കിൽ രണ്ടുപേരും തീനാരാധിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അനുജൻ ജേട്ടനോട് ചോദിച്ചു, അല്ല ഈ തീ എന്തെനിക്കും, നമുക്ക് എന്തുപകാരമാ ചെയ്യല്, ഈ തീ എന്ത് ഗുണമാ നമുക്ക് ചെയ്യല്. ഉടനെ തന്നെ ഈ ജേട്ടൻ പറഞ്ഞു, നമ്മൾ ഇത്രയും കാലം ആരാധിച്ചിട്ട് ഇതുവരെ കിട്ടിയ നിയമത്ത് മുഴുവനും, ഇതുവരെ കിട്ടിയ സർവകാര്യങ്ങളും തീയനാരാധിച്ചിട്ട് തന്നതല്ലേ. അപ്പൊ അനുജൻ പറഞ്ഞു, തീയനാരാധിച്ചത് കൊണ്ടൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല, തീയനാരാധിച്ചത് കൊണ്ട് ഒന്നും നമ്മൾ സമ്പാദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല,
ഇതുവരെയുള്ള നിയമത്തെ ഈ തീയിലേക്ക് നമ്മൾ അങ്ങ് വെച്ചുകൊടുത്താൽ മുഴുവനായി അങ്ങ് കരിച്ചു കളയും. സംശയമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൻ ജ്യേഷ്ഠം പറഞ്ഞു, സത്യമാണോ അത്? തീ നമ്മളെ നമുക്ക് അല്ലാഹു തആല തന്ന നേരെയെങ്കിൽ നമുക്ക് ദൈവം തന്ന നിയമത്തൊക്കെ നശിപ്പിച്ചു കളയുന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പൊ അനുജൻ പറഞ്ഞു, തീർച്ചയായും നശിപ്പിച്ചു കളയും. നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം, ഈ തീ നമുക്ക് ഉപകാരമോ ചെയ്യുന്നത് ഉപദ്രവോ ചെയ്യുന്നത് നമുക്കൊരു പരിശോധന നടത്താം. അവൻ ജ്യേഷ്ഠം പറഞ്ഞു, ആ എന്നാ പരിശോധന ആകട്ടെ, എന്നാ തീ കത്തിക്ക്. രണ്ടാളും കൂടി തീ കത്തിച്ചു. തീ കത്തിച്ചപ്പോ ജ്യേഷ്ഠനോട് അനുജൻ ചോദിച്ചു, നീ വെക്കണോ കൈ അല്ല ഞാൻ വെക്കണോ കൈ? അനുജൻ, നല്ല ഈമാനിന്റെ വഴിയിലേക്ക് കടന്നു വരാൻ അല്ലാഹു ഫത്ഹ് കൊടുത്ത മാനാണ്. അയാള് പറഞ്ഞു, നീ വെക്കുന്നില്ലെങ്കിൽ ഞാൻ വെച്ചോളാം, പ്രശ്നമില്ല. അനുജൻ കൊണ്ടുപോയി തീയിലേക്ക് അങ്ങ് കൈവച്ചു. ഇമാം ഖല്ലൂബി റഹിമഹുല്ലാ അവിടുത്തെ കിതാബിൽ ഈ സംഭവം പറഞ്ഞത് കാണാം. അനുജൻ കയ്യങ്ങ് വെക്കേണ്ട ആവശ്യം കൈക്കഥാ തീ പൊള്ളലേറ്റുപോയി. പൊള്ളലേറ്റ കൈ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുകയാണ് ജ്യേഷ്ഠനോട്, ഈ കരിഞ്ഞ കൈ ഇനി ആരെ മുന്നിൽ കൊണ്ടുപോകാനാ? ഈ കൈക്ക് രോഗം മാറ്റി തരാൻ കഴിയുമോ? ഈ തീക്ക് ഇല്ല, ഇതുവരെ ഈ നിയമത്ത് തന്നൊരു ദൈവമില്ലേ, ഒരു സുഖാവില്ലേ? ആ റബ്ബിനെ ആരാധിക്കാതെ വർഷങ്ങളോളം നമ്മൾ തീനെ ആരാധിച്ചു, എന്നിട്ടും ആ തീ നമ്മളെ പരിഗണിച്ചില്ല. ഒരു നിയമത്തും ആ തീയിന്റെ ഉപകാരം കൊണ്ട് കിട്ടിയില്ല എന്ന് മാത്രമല്ല, എനിക്കുണ്ടായിരുന്ന എന്റെ കയ്യിന്റെ നിയമത്തുമോ കരിച്ചു കളഞ്ഞില്ലേ? എന്റെ വിരലുകൾക്ക് തീപ്പൊള്ളലേറ്റുപോയില്ലേ? അപ്പൻ ജ്യേഷ്ഠം പറഞ്ഞു, വളരെ ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, കൈക്ക് തീപ്പൊള്ളലേറ്റു. ഇതുവരെ ഉണ്ടായിരുന്ന നിയമത്ത് അത് നശിപ്പിക്കുകയാണ് ഈ തീ ചെയ്തത്. അപ്പൊ ഈ തീക്ക് ഒരു സഹായം ചെയ്യാൻ കഴിയൂല. സഹായം ചെയ്യാൻ കഴിയുന്നവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ഞാൻ ഇന്നലെ അടുക്കസ്ഥലയിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ അതിന് ഒരുപാട് തെളിവുകൾ ചരിത്രങ്ങളും പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അവിടെ പറഞ്ഞിരുന്നു. അബു മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു സഹാബിയത്തായ വനിതയെ കുറിച്ച് പറഞ്ഞിരുന്നു. അങ്ങനെ തീക്ക് എന്തെങ്കിലും ഇവിടെ കൈവിതരാൻ കഴിയൂ, തീക്കൊന്നും കൊടുക്കാൻ കഴിയില്ല, തീക്ക് എന്തെങ്കിലും തടുക്കാൻ കഴിയോ, ഒന്നും തടുക്കാനും കഴിയില്ല, എല്ലാറ്റിനും കഴിവുള്ളവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ആ അല്ലാഹു ഇല്ലടി ഉറച്ച വിശ്വാസം വേണം വിശ്വാസികളെ. ഈ പറയുന്ന രണ്ടാളുകളും അതേ മനസ്സിലാക്കി, തീക്കൊരു ഉപകാരവും ചെയ്യാൻ കഴിയൂല എന്ന് മാത്രമല്ല, നമുക്ക് വരുന്ന ഉപദ്രവം പോലും തടുക്കാൻ തീയിനെ കൊണ്ട് സാധിക്കൂല, നമുക്ക് വരുന്ന പ്രയാസങ്ങളെ തടുക്കാൻ പോലും തീക്ക് സാധിക്കൂല. ആ തീനാലുണ്ടാകുന്ന പ്രയാസം പോലും തീക്ക് തടുക്കാൻ കഴിയില്ല. തീ കൊണ്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അതുപോലും തടുക്കാൻ തീക്ക് സാധിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് വേറെ കുറെ പ്രയാസങ്ങൾ തടുക്കല്? വേറെ എവിടെന്നെങ്കിലും ഉണ്ടാകുന്ന ഉത്ഭവിക്കുന്ന വേറെ ഏതെങ്കിലും കാരണത്താൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് തടുക്കൽ എങ്ങനെയാ? തീനാലുണ്ടാകുന്ന പ്രയാസം പോലും തീക്ക് തടുക്കാൻ കഴിയൂല. രണ്ടുപേരും ബോധ്യപ്പെട്ടു. ബോധ്യപ്പെട്ടപ്പോൾ അവര് തീരുമാനിച്ചു, തീയിനെ കൈയൊഴിക്കണം. ആരാധിക്കാൻ എവിടെയോ ഒരു സിട്ടാവുണ്ട്, ആ സിട്ടാവിനെ ഒന്നറിയണമല്ലോ. രണ്ട് സഹോദരങ്ങളും അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോഴറിഞ്ഞത്, ആ മതത്തിന് അതേ ഇസ്ലാം എന്ന് പറയുന്നൊരു മതമുണ്ട്. ആ മതത്തിന് വലിയ ഉന്നതമായ നേതൃത്വമുണ്ട്. അതിലറിയപ്പെട്ട മഹാനാണ് ഇമാം മാലിക് ബിനു ദിനാർ റഹിമഹുല്ലാ. ആ മാലിക് ബിനു ദിനാർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോകാൻ തീരുമാനിച്ചു. രണ്ടുപേരും മാലിക് ബിനു ദിനാർ റളിയല്ലാഹു അൻഹുവിനെ കാണണം എന്ന് തീരുമാനിച്ചു. അടുത്തേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ പോകുന്ന വഴിയിൽ അനുജനോട് ജ്യേഷ്ഠൻ ചോദിക്കേണ്ട, ഞാൻ ഏകദേശം 10-70 കൊല്ലം ആരാധിച്ചിരുന്ന തീയെ കയ്യൊഴിക്കാനാണോ നീ പറയുന്നത്? ഞാനതിനില്ല. അനുജൻ ചോദിച്ചു, നിനക്കെന്തിന്റെ ഭ്രാന്താണ്? അതേ നിന്റെ ശരീരത്തെ പോലും കാവല് തരാൻ കഴിയൂല എന്ന് മാത്രമല്ല, ആ തീക്ക് പോലും സ്വന്തത്തിൽ ആ തീ തന്നെ ആക്രമിക്കുന്ന സമയത്ത് തടുക്കാൻ ആ തീയിന് സാധിക്കുന്നില്ലല്ലോ, അതിനാരാധിക്കാനാണോ നീ പോകുന്നത്? ഉടനെ തന്നെ ഈ ജേട്ടന്റെ മറുപടി, എന്റെ കുടുംബങ്ങൾ ഞാൻ ആ തീനാരാധിച്ചില്ലെങ്കിൽ കൈയൊഴിക്കും, എനിക്ക് സമ്പത്ത് കിട്ടൂല, എനിക്ക് സ്വത്ത് കിട്ടൂല, എനിക്കൊന്നും അതേ പകരം കിട്ടൂല.
അതുകൊണ്ട് ഞാനതിനില്ല, ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അനുജൻ പറഞ്ഞു, ഞാനതിനില്ല, ലോകസിട്ടാവായ റബ്ബിനെ അറിഞ്ഞ് ആരാധന എടുക്കാൻ വേണ്ടി എന്റെ റബ്ബ് എനിക്ക് തന്ന വലിയൊരു നിയമത്താണ് ഈ നിമിഷം, ഞാൻ നിന്റെ കൂടെ തിരിച്ചു വരാനില്ല. അങ്ങനെ അനുജൻ മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോയി. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിനോട് സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. ഇങ്ങനെ ഇങ്ങനെ തീൻ ആരാധിക്കുകയും എന്റെ കൂടെ എന്റെ ജ്യേഷ്ഠൻ വരികയും വഴിയിൽ വെച്ച് അയാൾ തിരിച്ചു പോവുകയും ചെയ്തു. പക്ഷേ ഇനി ഞാൻ ആ തീൻ ആരാധിക്കാനില്ല, എന്റെ കൈ നോക്കി നിങ്ങൾ ആ തീയെ ആക്രമിച്ചു കളഞ്ഞു. ആ തീക്ക് സ്വന്തത്തിൽ അതിന് ചെയ്യുന്ന അതേ എന്തെങ്കിലും പ്രവർത്തനങ്ങള്, തീയല്ലേ കരിക്കുന്നത്, സ്വന്തത്തിൽ ചെയ്യുന്ന അക്രമം പോലും തടുക്കാൻ കഴിയാത്ത തീയെ ഞാൻ ഒരുപാട് പ്രയാസങ്ങൾ നീങ്ങണം എന്ന് പറഞ്ഞിട്ട് ആ തീയിനോട് ഞാൻ എത്ര പ്രാർത്ഥന നടത്തിയിട്ടെന്താ കാര്യം? അല്ലേ, സ്വന്തത്തിൽ അത് ചെയ്യുന്ന പണി പോലും തടുക്കുന്നില്ല. അതുപോലെ നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരു ബിംബത്തെ തച്ചുടക്കുകയാണ്. ആ ബിംബത്തിനായി ഒരാൾ വന്ന് തച്ചുടക്കുന്ന സമയത്ത് എന്നെ തച്ചുടക്കാൻ പാടില്ല എന്ന് തീരുമാനിക്കാൻ അധികാരമില്ലാത്ത ബിംബം, ഇതിനാരാധിച്ചിട്ട് എന്താ കാര്യം? ഇതിന്റെ മുന്നിൽ തലകുനിച്ചിട്ട് എന്താ കാര്യം? ഇതിന്റെ മുന്നിൽ വണക്കം കാണിച്ചിട്ട് എന്താ കാര്യം? അക്രമങ്ങൾ അയച്ചു വിടുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടാക്കുന്ന സമയത്ത് പോലും അത് എത്രത്തോളം, ഈ തീ ഞാൻ കൊണ്ടുപോയി, ഈ തീയിലേക്ക് എന്റെ കൈവെക്കുമ്പോ എന്റെ മനസ്സിലുള്ളത് എന്റെ കൈക്കൊന്നും പറ്റാൻ പാടില്ല എന്നാണ്. അങ്ങനെ ഞാൻ കൈവച്ചിട്ടും എന്റെ കൈ കരിച്ചു കളഞ്ഞു. ഇനി അത് പോകട്ടെ, ഞാനൊരു സ്ഥലത്ത് തീയുള്ള വിവരം അറിയാതെ എന്റെ അറിവ് കൂടാതെ ഞാൻ ആ തീയിലേക്ക് കൈവച്ചു പോയി എന്ന ആ സമയത്തെങ്കിലും തീ മനസ്സിലാക്കണ്ടേ, ഇവൻ ഒരുപാട് കാലമായി എന്നെ ആരാധിക്കുന്നത്, ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇപ്പൊ അറിയാത്ത സമയത്താണ് അവൻ എന്നെ അത് എന്നെ തൊട്ടുപോയത്, ദൈവമാകുന്ന എന്നെ തൊട്ടുപോയതിന് ഞാൻ അവനെ ശിക്ഷിക്കാൻ പാടില്ല എന്നൊരു ധാരണ ഈ തീക്ക് ഉണ്ടാകണ്ടേ. അപ്പൊ അവൻ അറിയാത്ത സമയത്ത് ചെയ്യുന്ന സമയത്ത് പോലും ഈ തീക്ക് ഒരു സംഗതിയും ചെയ്തു തരാൻ കഴിയുന്നില്ല, ഒന്നും ഒരു ഉപദ്രവവും നടക്കാൻ കഴിയുന്നില്ല. ഇതിനെ ഞാൻ ഒരുപാട് കാലം ആരാധിച്ചത് മാലിക് ബിൻ ദീനാർ തങ്ങളെ. ഞാൻ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, ഷഹാദത്തിന്റെ കലിമ ചൊല്ലിയിട്ട് ഇസ്ലാമിന്റെ വഴിയിലേക്ക് കടന്നു. കഴിഞ്ഞുപോയ കാലത്തുള്ള തെറ്റുകളൊക്കെ എനിക്ക് എന്റെ റബ്ബ് പുറത്തു തരുമോ? എന്റെ പടച്ച റബ്ബ് എനിക്ക് പുറത്തു തരുമോ? എന്റെ ദൈവം എനിക്ക് വിട്ടുവീഴ്ച ചെയ്യുമോ? മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഏകനായ അല്ലാഹുവിൽ വിശ്വസിച്ച് തൗബ ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിനോട് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കാൻ പറയുന്നു. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കുന്നു. നീണ്ട ചരിത്രമാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു പോയി. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ശിഷ്യന്മാരെ കണ്ടില്ലേ നിങ്ങൾ, ഈ ശിഷ്യന്മാരെ കയ്യിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പിരിവെടുത്തിട്ട് എന്തെങ്കിലും തരാ, വീട്ടിലേക്ക് പോയാൽ തിരിച്ചു പോയാൽ ജ്യേഷ്ഠൻ സ്വീകരിക്കൂല, കുടുംബങ്ങൾ ഇസ്ലാമിലേക്ക് വന്നതിന്റെ പേരിൽ സ്വീകരിക്കൂല, അതുകൊണ്ട് തന്നെ നിങ്ങൾ തിരിച്ചു പോകേണ്ടതില്ല, നിങ്ങൾക്ക് ഞാൻ ഹെൽപ്പ് ചെയ്തു തരാ. ഈ പറയുന്ന ഈ സഹോദരന്റെ കൂടെ അയാളെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവരെല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇയാളെ മറുപടി, എനിക്ക് അങ്ങനെ ഒരു സഹായം വേണ്ടതില്ല, ഞാൻ വിശ്വസിച്ച ആരെയാണെന്നറിയോ? ലോകസിട്ടാവായ അല്ലാഹു, ആകാശഭൂമികളുടെ സിട്ടാവായ റബ്ബിലല്ലേ ഞാൻ വിശ്വസിച്ചത്? ആ റബ്ബെന്നെ കൈയൊഴിക്കൂല, ആ റബ്ബെന്നെ വെറുതെ ആക്കൂല. മാലിക് ബിൻ ദീനാർ മറ്റൊരാളോട് പിരിവെടുക്കേണ്ടതില്ല, പരമാവധി മറ്റൊരാളോട് ചോദിക്കാതെ ജീവിക്കാൻ തന്നെ ശ്രമിക്കേണ്ടത്. അല്ലാഹു മറ്റൊരാളെ മുന്നിൽ കൈനീട്ടി യാചിക്കുന്ന ഒരു ഗതികേട് മരണം വരെ നമുക്ക് ആർക്കും തരാതിരിക്കട്ടെ. ആരെ മുന്നിലും കൈനീട്ടി യാചിക്കണം എന്ന് ചിന്തിക്കാൻ പാടില്ല. മറ്റൊരാളെ മുന്നിൽ കൈനീട്ടി യാചിച്ചിട്ട് എന്തെങ്കിലും കിട്ടണം എന്ന് ചിന്തിക്കാൻ പാടില്ല. എന്റെ വേലകൾക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരായ മുത്തല്ലിമി സുഹൃത്തുക്കളോട് പറയുന്നത്, വെള്ളിയാഴ്ച ദിവസം ചിലപ്പോൾ ഉറുതി പറയാൻ പോകാറുണ്ടാകാം, വേല പറഞ്ഞ് പഠിക്കാൻ വേണ്ടി പോകാറുണ്ടാകാം, പ്രസംഗിച്ച് പഠിക്കാൻ വേണ്ടി പോകാറുണ്ടാകാം. ഒരു സ്ഥലത്തും പ്രസംഗിക്കാൻ പോകുമ്പോ മനസ്സിന്റെ ഉള്ളിൽ ഉദിച്ചുകൂടാ, എന്തെങ്കിലും കിട്ടിയാൽ വാങ്ങണം എന്ന പ്രതീക്ഷയോട് പ്രസംഗിച്ച് പഠിക്കാൻ തന്നെ പോകാൻ പാടില്ല.
എന്റെ ബാപ്പ എനിക്ക് തന്ന ഉപദേശമാണ്. ഞാൻ കത്തറിനത് ഓതുന്ന സമയത്ത് ബാപ്പനോട് ചോദിച്ചു, എനിക്ക് പള്ളിയിൽ പോയി ഉറുതി പറയാൻ സമ്മതം തരുമോ, ഏതെങ്കിലും പള്ളിയിൽ കയറിയിട്ട് ഉറുതി പറയാൻ സമ്മതം തരുമോ? ബാപ്പ എന്നോട് പറഞ്ഞു, സിറാജിൽ ഹുദയുടെ കീഴിൽ തന്നെ നൂറുകണക്കിന് പള്ളികളും ഞാൻ തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. ആ പള്ളിയിലൊക്കെ പോയി വയല് പറയാൻ സമ്മതമാണ്. ഒരു സ്ഥലത്തും ഉറുതിക്ക് പോയാൽ, ഒരു സ്ഥലത്തും പ്രസംഗിച്ച് പഠിക്കാൻ വേണ്ടി പോയാൽ ആര് പൈസ തന്നാലും വാങ്ങാൻ പാടില്ല. എന്താ വാങ്ങണ്ടെന്ന് പറയാനുള്ള കാരണം? എന്താ നിന്നോട് വാങ്ങണ്ടെന്ന് പറയാനുള്ള കാരണം? അവരെവിടെ നിന്ന് ആരെങ്കിലും കൊടുക്കുന്ന പൈസന്റെ കയ്യിൽ കൊണ്ടെത്തന്നാൽ അതിൽ ബറക്കത്തുണ്ടാകൂല എന്ന് വിചാരിച്ചിട്ടില്ല. മറിച്ചോ, നീ ഇങ്ങനെ പ്രസംഗിച്ച് തുടങ്ങുന്ന ഈ കാലത്ത് ഖത്തറിന് തോന്നുന്ന പ്രായമല്ലേ നിനക്ക്? നിനക്ക് ഹദീസ് അറിയില്ല, ഖുർആൻ അറിയില്ല, ഒന്നും അറിയില്ല. പ്രസംഗിച്ച് പഠിക്കണമെന്ന നിയത്തോടെയാ നീ പോകുന്നത്. അങ്ങനെ ജനങ്ങൾക്കിടയിൽ പോയി പ്രസംഗിച്ചിട്ട് എന്തെങ്കിലും തരുന്ന സമയത്ത് കയ്യിലേക്ക് പണം വാങ്ങിയാൽ നിന്റെ മനസ്സിൽ തോന്നും ഇത് നല്ലൊരു പരിപാടിയാണ്, ഒരു 10 മിനിറ്റ് പ്രസംഗിച്ചാ നല്ല പൈസ കിട്ടും, അപ്പൊ പിന്നെ വൈകുന്നേരം ചായ കുടിക്കണം എന്നൊരു ധാരണ ഉണ്ടാകും, പിന്നെ പൈസ ഉണ്ടാകുന്നത് മതിയാകൂല. വേറെ പ്രസംഗിച്ച് പഠിക്കുമ്പോ അതേപോലെ തന്നെ മനസ്സിനെ അങ്ങ് ചികിത്സിച്ചേക്കണം, അതേപോലെ തന്നെ മനസ്സിനങ്ങ് ചികിത്സ കൊടുത്തേക്കണം. ഇത് പണമുണ്ടാക്കാനുള്ളൊരു മേഖലയല്ല. പണം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, പണം തരേണ്ടവൻ അല്ലാഹുവാണ്, സമ്പത്ത് തരേണ്ടവൻ അല്ലാഹുവാണ്, റിസ്ക് തരേണ്ടവൻ അല്ലാഹുവാണ്, ഭക്ഷണം തരേണ്ടവൻ അല്ലാഹുവാണ്, ആവശ്യമുള്ളതെല്ലാം തരേണ്ടവൻ അല്ലാഹുവാണ്. അവനിൽ അടിയുറച്ചിട്ടാകണം നിന്റെ പോക്ക് എന്ന് പറഞ്ഞു. പോരാ, നിനക്ക് ഉറുതിക്ക് പോകുമ്പോ ചെലവുണ്ടാകും, ആ ചെലവിനുള്ള പൈസ ഞാൻ തരൂ, അതല്ലാതെ ഒരു സ്ഥലത്തു നിന്നും പണം വാങ്ങണ്ട എന്ന് പറഞ്ഞാണ് ഈ പാവപ്പെട്ട മുത്തല്ലിമിനെ എന്റെ ബാപ്പ അയച്ചത്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട മുത്തല്ലിമികളായ കൂട്ടുകാരി, ഉറുതിക്ക് പോകുമ്പോ ചിലപ്പോൾ നിങ്ങളോട് വാങ്ങണ്ട എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബസ്സിന് പോകാൻ കയ്യിൽ ക്യാഷ് ഇല്ലാതെ ബുദ്ധിമുട്ടായി പോകും. അവിടെ വാങ്ങണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, ആരെങ്കിലും സ്നേഹിച്ചു തന്നാൽ തട്ടിക്കളയണം എന്ന് ഞാൻ പറയുന്നില്ല, ആരെങ്കിലും ആദരിച്ചു തന്നാൽ തട്ടിക്കളയണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെ വേദന പോകുന്ന സമയത്ത്, ഉറുതി പറഞ്ഞ് പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത്, പ്രസംഗിച്ച് പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത്, എന്റെ പ്രിയപ്പെട്ട മുത്തായലിന് നിങ്ങളായ കൂട്ടുകാരി, മനസ്സിലൊതുക്കാൻ പാടില്ല. പൈസ കിട്ടണം എന്ന് തോന്നിയിട്ട് ഒരു സ്ഥലത്ത് ഉറുതിക്ക് പോകാൻ പാടില്ല, പിന്നെ വളർച്ച ഉണ്ടാകൂല. അല്ലാഹു നമ്മൾ ആരെയും അങ്ങനെ തകർക്കാതിരിക്കട്ടെ. പോകുമ്പോൾ നല്ല നിയത്തോടെ പോകണം, എനിക്ക് പ്രസംഗിച്ച് പഠിക്കണം, അതെന്റെ ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടാകണം, അതെനിക്ക് ആളുകൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വസീലയാകണം എന്ന നിയത്തോടെ പോകണം. അല്ലാഹു അതിന്റെ വഴി ഉണ്ടാക്കി തരും, അല്ലാഹു ഉണ്ടാക്കി തരട്ടെ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം മനസ്സ് തോന്നുകയാണ്, ഇന്ന് നല്ല പൈസ കിട്ടണം ഉറുതിക്ക് പോയാൽ എന്ന് മനസ്സ് തോന്നുകയാണോ, അന്നത്തെ പൈസ മുഴുവനും കൊണ്ടുപോയി ലത്തീഫിയിലെ റസീറ്റ് അങ്ങ് മുറിച്ച് കളയണം. അല്ലെങ്കിലോ ഏതെങ്കിലും നമ്മളെ കൂട്ടത്തിൽ പാവപ്പെട്ട മുത്തലിമീങ്ങൾ ഉണ്ടാകും, അവർക്ക് ഉറുതി പറയാനും അറിയില്ല, പ്രസംഗിക്കാനും അറിയില്ല, ഒന്നും അറിയില്ല. അവർക്കൊരു കിതാബ് വാങ്ങിക്കൊടുക്കണം, നല്ല സൽക്കർമ്മം ചെയ്ത കൂലി കിട്ടും, അപ്പൊ ശരീരം ഓട്ടോമാറ്റിക്കായി നന്നായിക്കോളും. അങ്ങനെയല്ല, അത് ഒരിക്കലും പണം കിട്ടണം എന്ന നിയത്തോട് ഒരു സ്ഥലത്തും ഉറുതിക്ക് പോകാൻ പാടില്ല. കൊടുക്കുന്നവൻ അല്ലാഹു ആണെന്ന് ഉറച്ചു വിശ്വസിക്കണം, തടയാൻ കഴിയുന്നവൻ അവനാണെന്ന് ഉറച്ചു വിശ്വസിക്കണം. റബ്ബ് നമുക്ക് തൗഫീഖ് തരട്ടെ. പറഞ്ഞു വന്നത് മറന്നുപോയോ? മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് പിരിവെടുത്തു തരട്ടെ. ആരെ മുന്നിലും കൈനീട്ടി യാചിക്കണം എന്നൊരിക്കലും തോന്നാൻ പാടില്ല. യാചന എന്നത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. എന്ന് പറഞ്ഞാൽ യാചിക്കാൻ വരുന്ന ആളുകളൊക്കെ തട്ടി ഓടിക്കണം എന്നാണോ പറഞ്ഞതിന്റെ അർത്ഥം? യാചന പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത്? അപ്പൊ കൊടുക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ പ്രോത്സാഹനം ഉണ്ടാവൂലേ? അവിടെ കൊടുക്കാതിരിക്കലാണ് വേണ്ടത്. അങ്ങനെയല്ല, പിന്നെ ഓരോരുത്തരും വിചാരിക്കണം ഞാൻ മറ്റൊരാളോട് യാചിച്ച് ജീവിക്കാൻ പാടില്ല. അല്ലാഹു അത്തരം ഗതികേട് നമുക്ക് ആർക്കും തരാതിരിക്കട്ടെ. യാചന പ്രോത്സാഹിപ്പിക്കേണ്ട സംഗതിയല്ല, നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അതേ സ്ഥാനത്ത് വളരെ പ്രയാസപ്പെട്ട ഒരാൾ വന്ന് നമ്മുടെ മുമ്പിൽ കൈനീട്ടിയാൽ അയാൾ എങ്ങനെയൊക്കെ സഹായിക്കാൻ കഴിയോ അയാളെ കഴിയുന്ന രൂപത്തിലൊക്കെ സഹായിക്കണം. അള്ളാഹു അങ്ങനെ സാധുക്കൾക്ക് സഹായം നൽകാനും അവരോടൊപ്പം തണലിലായി അവർക്ക് തണൽ നൽകി ജീവിക്കാനും അവരോടൊപ്പം അർശിന്റെ തണലിൽ നാളെ ഒരുമിച്ച് കൂടാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് തരട്ടെ. അതേ സ്ഥാനത്ത് ഒരിക്കലും ഈമാനുള്ള വിശ്വാസികളെ യാചിച്ചിട്ട് ജീവിച്ചു കളയാം എന്നൊരിക്കലും തോന്നരുത്. പരമാവധി അധ്വാനിച്ച് ജീവിക്കണം എന്ന് തന്നെയാ ചിന്തിക്കേണ്ടത്. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുള്ള ഈ മനുഷ്യൻ ഇസ്ലാമിലേക്ക് വന്നപ്പോ മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറയാണ്, മോനെ നീ പോകല്ല, നീ പോകാൻ പാടില്ല.
എന്റെ അനുയായികളിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പിരിവെടുത്തു തരാം. ഭക്ഷണം വേണ്ടേ, വെള്ളം വേണ്ടേ, കിടക്കാനുള്ള സൗകര്യം വേണ്ടേ, സൗകര്യങ്ങൾ ചെയ്തു തരാം. ഉടനെ തന്നെ ഈ മഹാന്റെ മറുപടി, ഞാൻ ഈ പരിശുദ്ധമായ ആശയത്തിലേക്ക് വരുമ്പോ അങ്ങനെ ഒരു ഉദ്ദേശം എന്റെ മനസ്സിലേ ഇല്ല. എന്റെ റബ്ബ് എനിക്ക് തരൂ എന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾ എന്നോട് പറഞ്ഞത് അവൻ മാലിക്കുൽ മുലൂക്കായ റബ്ബാണ് എന്നല്ലേ. മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവിൽ വിശ്വസിക്കുമ്പോ ഞാൻ ആരിൽ നിന്ന് പ്രതീക്ഷിക്കാനാ? കൊടുത്താൽ തീരാത്ത റബ്ബിലല്ലേ പ്രതീക്ഷ അർപ്പിക്കേണ്ടത്? ആ റബ്ബിന് കൊടുത്താൽ തീർന്നു പോകൂല. പറഞ്ഞു ഈ പാവപ്പെട്ട മനുഷ്യൻ, ഒന്നും സമ്പത്തില്ല, സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു പോയി. എന്തിന്റെ കാരണത്താൽ? പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ കാരണത്താൽ. ആ മനുഷ്യൻ ഭാര്യയെയും മക്കളെയും കൂട്ടി നടക്കാൻ തുടങ്ങി. കുറെ നടന്നു നീങ്ങിയപ്പോഴാ ഒരു വീട് കാണുന്നു. ആ വീട്ടിനാരും ഉടമസ്ഥനില്ല, ഒഴിവാക്കിയിരിക്കുന്ന വീടാണ്. ഇന്നത്തെ പോലെ നമ്മളെ അത് ഇന്നത്തെ പോലെയുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒന്നുമുള്ള കാലമല്ലല്ലോ. ഈ മനുഷ്യൻ പോകുന്ന സമയത്ത് ഒരു ചെറിയ കുടില് പോലെയുള്ള ഒരു റൂം കിട്ടി. അവിടെ ഭാര്യനെ കൊണ്ടുപോയി താമസിപ്പിച്ചു, മക്കളെ കൊണ്ടുപോയി താമസിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭാര്യ ഭർത്താവിനോട് പറയുന്നു, നിങ്ങളൊക്കെ അങ്ങാടിയിലേക്ക് പോകണം. ഇത് നിങ്ങൾ സൂഖിലേക്ക് പോകണം, അങ്ങാടിയിലേക്ക് പോകണം. എന്നിട്ട് നിങ്ങൾ അവിടെ എന്തെങ്കിലും ജോലി അന്വേഷിക്കണം. എന്നിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് വാങ്ങി വരണേ, എന്തെങ്കിലും കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ടുവരണേ. വിശപ്പ് സഹിക്കുന്നില്ല. മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ നിന്ന് അല്ലാഹുവിൽ ഭാരമേൽപ്പിച്ചിറങ്ങിപ്പോന്നതല്ലേ? ഈ മഹാനായ മനുഷ്യൻ അങ്ങാടിയിലേക്ക് ഇറങ്ങിപ്പോയി, പലരോടും ജോലി ചോദിച്ചു, ആരും ജോലി കൊടുത്തില്ല. എന്റെ വയല് കേൾക്കുന്ന ഏതെങ്കിലും മുപ്പമാരി സഹസിലി ബിസിനസ് ചെയ്യുന്നവരുണ്ടോ? എന്റെ വയല് കേൾക്കുന്നവരിൽ ഏതെങ്കിലും ചെറുപ്പക്കാര് ബിസിനസ് ചെയ്യുന്നവരുണ്ടോ? നമ്മൾ ബിസിനസ്സിൽ ജോലിക്ക് ഒരാളെ സെലക്ട് ചെയ്യുമ്പോ നമ്മൾ നോക്കേണ്ടത് അയാളെ വസ്ത്രധാരണയല്ല, അയാളുടെ ഏതെങ്കിലും പാവമായിട്ട് അയാൾ ചവിട്ടിയ ചെരുപ്പിലേക്കല്ല. വിഷമം അനുഭവിച്ചതിന്റെ കാരണത്താൽ അയാൾക്ക് വേണ്ടതുപോലെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ വൃത്തിയിൽ നടക്കാൻ ചിലപ്പോ സാധിക്കുന്നുണ്ടാവില്ല. അയാൾക്ക് അതിന് കഴിയുന്നില്ലെങ്കിൽ മുതലാളി നീ സഹായിച്ചു കൊടുക്കണം, അയാൾക്ക് നല്ല വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം, നല്ല ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കണം. പക്ഷേ ഒരു നല്ല സ്റ്റാഫിനെ തിരഞ്ഞെടുക്കുമ്പോ നോക്കേണ്ടത് അവന്റെ നല്ല മനസ്സാണ് കേട്ടോ, നല്ല ഹൃദയ തെളിഞ്ഞ ഹൃദയമാണ് കേട്ടോ. അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ കച്ചവടം ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഹൃദയമാണ് കേട്ടോ. പല സ്ഥലങ്ങളിലും പോയി ജോലി അന്വേഷിച്ചു, പക്ഷേ ഈ രൂപഭാവം കണ്ട് ആരും ജോലി കൊടുക്കൂല. അങ്ങനെയുള്ള ഒരു രൂപത്തിലാണുള്ളത്. എല്ലാവരും ചെല്ലുമ്പോ ഇവിടെ ജോലിയൊന്നുമില്ല, ഇവിടെ ജോലിയൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ആട്ടി ഓടിക്കുകയാണ് ഇയാളെ. പാവം ഈ മനുഷ്യന് ജോലി കിട്ടിയില്ല, ജോലി കിട്ടാതെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള വകുപ്പില്ലല്ലോ. അതേ ഭാര്യക്ക് ഭക്ഷണം കൊടുക്കണം, മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം. വലിയ വിഷമം തോന്നിപ്പോയി. പരിസരത്തൊരു പള്ളി നോക്കുമ്പോ വല്ലാതെ വൃത്തികേടായി കിടക്കുന്നു, പള്ളി വേണ്ടതുപോലെ പരിഗണിക്കപ്പെടുന്നില്ല. ഈ മഹാന പള്ളിയിലേക്ക് പോയി. ഏറ്റവും നല്ലത് പള്ളി ക്ലീൻ ചെയ്യലാണല്ലോ. പള്ളി അങ്ങ് ക്ലീൻ ചെയ്തിട്ട് അവിടെ വെച്ച് നിസ്കാരം തന്നെ. നിങ്ങളെ കാസർഗോഡ് ഭാഗത്തൊന്നും അങ്ങനെയുള്ള പള്ളികളില്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയുള്ള പള്ളി കാസർഗോഡ് ജില്ലയിലുണ്ടോന്ന് എനിക്കറിയില്ല. ഇല്ല എന്ന് ഞാൻ ചിലപ്പോ പറഞ്ഞാൽ ചിലപ്പോ കളവായി പോകുന്നു, ഞാൻ പേടിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ പള്ളിയിൽ കയറിയാൽ ആ പള്ളിയിൽ കയറിയ വലിയ വിഷമാണ്. പള്ളിയുടെ പരിസരത്ത് തന്നെ കയറി ചെല്ലുമ്പോ നാറിയിട്ട് അങ്ങ് അടുക്കാൻ കഴിയൂല. പള്ളിയുടെ പരിസരത്ത് കൂടെ നടന്നു പോകാൻ കഴിയില്ല. ഏതെങ്കിലും ഇസ്ലാമിനെ കുറിച്ച് അറിയാത്ത ആളുകൾ ആ പള്ളിയുടെ പരിസരത്ത് കൂടെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇത്ര നാശം പിടിച്ച മതാണോ ഇസ്ലാം എന്ന് തോന്നിപ്പോകും. അങ്ങനെ നാർന്ന ബാത്റൂമുകളുടെ കേന്ദ്രങ്ങളായി, ബാത്റൂമുകൾ തീരെ ക്ലീൻ ചെയ്യാതെ, ബാത്റൂം കഴുകാതെ, ബാത്റൂമിനെ വെള്ളം കാണിക്കാതെ കൊണ്ടു കിടക്കുന്ന ചില പള്ളിയുടെ ബാത്റൂമുകളുണ്ട്. അങ്ങനെയുള്ള ബാത്റൂമുകളൊന്നും നമ്മളെ കാസർഗോഡ് ഭാഗത്തില്ല എന്ന് തന്നെയാ ഞാൻ വിചാരിക്കേണ്ടത്. ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊരു വിചിന്തനം എന്തായാലും നടത്തണം. അള്ളാഹുവിന്റെ പള്ളിയാണ്, അള്ളാഹുവിന്റെ വീടാണ് പള്ളി എന്ന് പറയുന്നത്. ആ പള്ളിയുടെ പരിസരത്ത് കൂടെ നടന്നു പോകുമ്പോ മൂത്രം പിടിച്ചിട്ട് നടക്കാൻ കഴിയുന്നില്ല. അസ്തഗ്ഫിറുല്ലാഹിൽ അദീം. അങ്ങനെയാണോ ഈ സമുദായത്തിന്റെ ആചാരം എന്ന് പറയുന്നത്?
ഹബീബായ സറഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്താ പറഞ്ഞത്? കും ഫഅൻദിറു വസിയാബക ഫത്തഹിർ. ഓ നബിയെ, അങ്ങ് പോയി ആളുകൾക്ക് ഇൻദാർ ചെയ്യണം, നരകത്തെ കുറിച്ച് അവരെ ഉത്ബോധിപ്പിക്കണം നബിയെ, നരകത്തെ കുറിച്ച് അവരെ പഠിപ്പിക്കണം, നരകത്തിന്റെ ഭയാനതയെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം നബിയെ. വസിയാബക ഫത്തഹിർ, അവരിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലുമ്പോ നല്ല ഭംഗിയിലും നല്ല പ്രൗഢിയിലും ആര് കണ്ടാൽ നോക്കിപ്പോകുന്ന വിധത്തിൽ നല്ല പ്രൗഢിയിൽ പോകണം, നല്ല വൃത്തിയിൽ പോകണം, നല്ല ശുദ്ധിയോടെ പോകണം എന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എന്റെ ഈമാനുള്ള വിശ്വാസികളെ, ഇസ്ലാമിൽ ശുദ്ധിക്ക് വലിയ പ്രാധാന്യമുണ്ട്, ശുദ്ധിക്ക് വലിയ ബഹുമാനമുണ്ട്. നമ്മുടെ പള്ളികൾ ഏറ്റവും നല്ല ക്ലീൻ ഉള്ള സ്ഥലങ്ങളാകണം. ലോകത്ത് ഒരു സ്ഥലത്തും ഇല്ലാത്ത ക്ലീൻ പള്ളിയുടെ പരിസരത്തുണ്ടാകണം. ഞാനിങ്ങനെ ഓർക്കുകയാണ്, ഒരു ക്രിസ്ത്യാനിയായ അച്ഛൻ പറഞ്ഞത് ഞാനിങ്ങനെ ഓർക്കുകയാണ്, നിങ്ങളുടെ പള്ളിയുടെ മുന്നിലൂടെ നടന്നു പോകുമ്പോ ഒരു നിലക്കും മനസമാധാനത്തോടെ നടന്നു പോകാൻ കഴിയൂല. അത് ഞാൻ ചോദിച്ചാൽ എന്താ ചെരുപ്പ് വെച്ചതെന്നെ കണ്ടാൽ ആർക്കും പിന്നെ അങ്ങോട്ട് പോകാൻ തോന്നൂല എന്ന് അയാൾ പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരു പള്ളി പണിയെടുപ്പിക്കുന്ന ഒരു അച്ഛൻ, അയാൾ മരിച്ചുപോയി, അയാൾ എന്നോട് പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കണം, പള്ളിയുടെ പരിസരത്ത് ചെരുപ്പ് വെക്കുമ്പോ പോലും ഒരു ആദാവും പാലിക്കൂല എന്നാണ് അയാൾ പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, പള്ളിയോട് കൊടുക്കേണ്ട ബഹുമാനത്തെ കുറിച്ച് ബോധമില്ലാത്തവരായി പോകരുത് നമ്മള്. ലോക സിട്ടാവായ അള്ളാഹുവിന്റെ വീടാണ് പള്ളി എന്ന ബോധം വേണം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പല സ്ഥലത്തും പ്രസംഗിക്കുമ്പോ പറഞ്ഞിരുന്നു, എന്റെ ഫോണിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ്. എന്താ മെസ്സേജ്? ഫേനടയാളത്തിൽ വോട്ട് ചെയ്യുക, ഫേനടയാളത്തിൽ വോട്ട് ചെയ്യുക. എന്നിട്ട് ഇയാളെ പേരും അതിന്റെ അടിയിൽ. എന്താ പരിപാടി? വായിച്ചു നോക്കുമ്പോ പള്ളി കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. എന്താണ് തെരഞ്ഞെടുപ്പ്? പള്ളി കമ്മിറ്റിയിൽ ആരൊക്കെയാ സെലക്ട് ചെയ്യേണ്ടത് എന്ന തെരഞ്ഞെടുപ്പാണ്. അതിനെന്ത് ചെയ്യണം? ആളുകൾ അടയാളം വെച്ചിട്ട് ഇങ്ങനെ വോട്ട് ചെയ്ത് കൊടുക്കണം, ഫേനടയാളത്തിൽ വോട്ട് ചെയ്യുക, എന്നിട്ട് എന്നെ വിജയിപ്പിക്കുക എന്നാണ് അയാൾ പറയുന്നത്. ഓ എന്റെ ഈമാനുള്ള വിശ്വാസികളെ, പള്ളി എന്ന് പറഞ്ഞാൽ ലോക സിട്ടാവായ അല്ലാഹ് അവന്റെ വീടല്ലേ. മഹാനായ ഉസ്താദ് അവർക്ക് കടന്നു വരുന്നു, ഇനി ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അല്ലാഹു നമ്മുടെ എല്ലാ ഉസ്താദുമാർക്കും മാലിമീങ്ങൾക്കും ദീർഘായുസും മാഫിയത്തും ഒരുപാട് താലം ഏറ്റിയിട്ട് പാവപ്പെട്ട മുത്താലിമീങ്ങളായ നമുക്ക് അവരെ കീഴിൽ എന്തൊക്കെ സേവനം ചെയ്യാൻ കഴിയോ നമുക്കും അവർക്കൊക്കെ അല്ലാഹു തആല ചെയ്യാനുള്ള തൗഫീഖ് നിയേറ്റിത്തരട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഉസ്താദിനെ ഇരുത്തിയിട്ട് ഞാൻ പറയുന്നില്ല, ഞാൻ നിർത്തുകയാണ്. ഉസ്താദിന്റെ പ്രായം ചെന്ന സമയത്ത് ഞാൻ ഉസ്താദിനെ പ്രയാസപ്പെടുത്തുന്നില്ല, എന്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാഹ് ഞങ്ങളെ സദസ്സ് ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം റഹ്മാനെ. അരമണിക്കൂറൊക്കെ ഉസ്താദിനെ ഞാൻ പറയാൻ എനിക്ക് പേടിയാ. അള്ളാഹു തആല ഉസ്താദ് അവർക്ക് ദീർഘായുസ്സും മഅഫിയത്തും ഏറ്റി കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പറഞ്ഞത് പൂർത്തീകരിച്ചൊക്കെ നിർത്താം. അള്ളാഹുവിന്റെ പള്ളി, ആ പള്ളി അതിന് വലിയ ബഹുമാനം കൽപ്പിക്കണം. വെറുതെ അല്ല അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ ബനാലില്ലാഹി മസ്ജിദൻ, ആരെങ്കിലും ലോക സിട്ടാവായ റബ്ബിന്റെ അതി റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് അവന് വേണ്ടി ഒരു വീട് നിർമ്മിച്ചാൽ അവന് സ്വർഗത്തിൽ ലോക സിട്ടാവായ റബ്ബ് വീട് നിർമ്മിച്ചു കഴിഞ്ഞു എന്നാ പറഞ്ഞത്, നിർമ്മിക്കൂന്നല്ല പറഞ്ഞത്. അവന് ലോകത്തതിയെ സുട്ടാവായ റബ്ബ് അവന് സ്വർഗത്തിൽ വീട് നിർമ്മിച്ചു കഴിഞ്ഞു എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയുടെ പ്രസിഡന്റ് ആയാൽ, പള്ളിയുടെ സെക്രട്ടറി ആയാൽ, പള്ളിയുടെ ഖജാഞ്ചി ആയാൽ, പള്ളിയുടെ കമ്മിറ്റിയുടെ മെമ്പർ ആയാൽ, ഞാൻ പള്ളിയുടെ പ്രസിഡന്റ് ആണ് എന്ന് വയത് പറയാൻ വരുന്ന മുസ്ലിയാരോട്, അതുപോലെ പത്തരം ആളുകളോട് വേറൊരാൾ വരുമ്പോ അവരോട് പരിചയപ്പെടുത്താൻ, അതുപോലെ ഏതെങ്കിലും പത്രത്തിൽ വരുമ്പോ പള്ളി പ്രസിഡന്റ്, പള്ളിയുടെ മഹല്ല് പ്രസിഡന്റ് എന്ന് എഴുതി വെക്കാൻ പത്രത്തിൽ കൊടുക്കാൻ, അതിനുവേണ്ടിയല്ല പള്ളിയുടെ പ്രസിഡന്റ്. അതുപോലെ പള്ളിയുടെ സെക്രട്ടറി എന്ന് സെക്രട്ടറി സ്വാഗതം പറഞ്ഞു എന്ന് പത്രത്തിൽ കൊടുക്കാനല്ല സെക്രട്ടറി, പിന്നെ പള്ളി വേണ്ടതുപോലെ പരിചരിക്കാനാണ്. ഈ ഒരു ബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അള്ളാഹുവിന്റെ പള്ളിയെ വേണ്ടതുപോലെ പരിഗണിച്ചില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന മുസീബത്ത് ചെറുതാകൂല, അതുകൊണ്ടുണ്ടാകുന്ന വിപത്ത് ചെറുതാകൂല.
നിങ്ങൾ ആലോചിച്ചു നോക്ക്, ചില പള്ളിയുടെ പരിസരത്ത് കൂടെ നടന്നു പോകുമ്പോ മൂത്രം മണത്തിട്ട ഭാഗത്ത് കൂടെ തന്നെ നടക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ പള്ളിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അദബുകേട് ആണ്. അപ്പൊ ചില ആളുകൾക്ക് തോന്നുകയാണ്, അതെന്താ പള്ളിയിൽ ഞങ്ങൾ ഒരു മുസ്ലിയാരെ നേരത്തെ നിയമിച്ചിട്ടില്ലേ, പള്ളിയിലൊരു മുഅദ്ദിനില്ലേ, അയാളെ ഡ്യൂട്ടി എന്താണ്? ഇത് തന്നെയല്ലേ. അയാളെ ഡ്യൂട്ടി അതല്ല, അയാളെ ഡ്യൂട്ടി അഞ്ചു നേരം ബാങ്ക് കൊടുക്കല, അയാള് പള്ളിയുടെ ബാത്റൂം കഴുകിയ അയാൾക്ക് പ്രതിഫലമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം ഇല്ല. പക്ഷേ നീ മൂത്രമൊഴിച്ചതും നീ ബാത്റൂം പോയതും കഴുകലാണ് ഈ ഉസ്താദിന്റെ ഡ്യൂട്ടി എന്നുള്ള ധാരണ മനസ്സിൽ വേണ്ട കെട്ടു. അപ്പൊ ചില ആളുകൾക്ക് തോന്നുകയാണ്, പള്ളിയിലെ മൂലിയാർക്ക് ഞങ്ങൾ ശമ്പളം കൊടുക്കുന്നില്ലേ, അയാളെടുക്കേണ്ട പണിയല്ലേ. പള്ളിയിലെ മുസ്ലിയാരത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയ നല്ലതാണ്, അത് അയാളെ ജീവിതത്തിൽ ആഹ്റത്തിലേക്ക് വലിയ സമ്പത്താണ് എന്നല്ലാതെ മുസ്ലിയാർ കഴുകട്ടെ എന്ന് വിചാരിച്ചൊരു പ്രസിഡന്റിനും മാറാനുള്ള അവസരമില്ല. ഒരു മുസ്ലിയാർക്കും പ്രസിഡന്റ് കഴുകട്ടെ എന്ന് ചിന്തിച്ച് മാറാനും വഴിയില്ല. സെക്രട്ടറി കഴുകട്ടെ എന്ന് ചിന്തിച്ച് മാറാൻ മുസ്ലിയാർക്കും വകുപ്പില്ല. അള്ളാന്റെ വീട് എപ്പോഴും നല്ല വൃത്തിയിൽ കൊണ്ടു നടക്കണം. അള്ളാന്റെ വീട് ഏറ്റവും നല്ല ശുദ്ധിയുള്ള സ്ഥലമാകണം. അള്ളാഹുവിന്റെ വീടിന്റെ പരിസരത്ത് പള്ളിയിൽ വരുന്ന ആളുകൾക്ക് നിസ്കരിക്കുമ്പോ അവർക്ക് അംഗശുദ്ധി വരുത്തിയിട്ട് വൃത്തിയായി ശുദ്ധിയോടെ കയറാൻ വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ബാത്റൂമുകൾ ഏറ്റവും നീറ്റുള്ളതാകണം, ഏറ്റവും വൃത്തിയുള്ളതാകണം, ഏറ്റവും ഭംഗിയുള്ളതാകണം. അത് അള്ളാഹുവിന്റെ പള്ളിയോട് ചെയ്യുന്ന അദബാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവമാ ഞാൻ പറഞ്ഞത്, പള്ളിയുടെ പതേ മൂത്രപ്പുരയുടെ ഭാഗത്തുള്ള മണത്തിന്റെ കാരണത്താൽ ഒരു ക്രിസ്ത്യാനിയായ മനുഷ്യൻ നമ്മളെ പള്ളിയുടെ വിലയിരുത്തുന്ന ഗതികേടിലേക്ക് നമ്മളെ പള്ളികൾ മാറിപ്പോയാ മറ്റു മതക്കാർ ഈ മതത്തെ വിലയിരുത്തുന്ന വിധത്തിലേക്ക് മാറിപ്പോയാൽ ലോക സൃഷ്ടാവായ റബ്ബിന്റെ മുന്നിൽ അതിന് മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ എന്റെ വയല് കേൾക്കുന്ന ഉപ്പമാരി, എന്റെ വയല് കേൾക്കുന്ന നാട്ടിലെ കാരണവന്മാരി, നമ്മുടെ നാട്ടിലെ പള്ളി നല്ല വൃത്തിയുള്ളതാകണം. പള്ളിയുടെ പരിസരത്ത് പള്ളിയുമായി ബന്ധപ്പെട്ട് അത് ഇത്തരം ഉപയോഗങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടത് ബാത്റൂമുകളാണെങ്കിൽ പോലും നല്ല നീറ്റുള്ളതാകണേ, പള്ളികൾ നല്ല വൃത്തിയിൽ കൊണ്ട് നടക്കണേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് പള്ളിയിൽ മ്ലേച്ഛമായ വസ്തു കണ്ടപ്പോ എത്ര അനുയായികൾ ഉണ്ടാ നേതാവിന്, ഒന്ന് പറയേണ്ടതില്ല, കണ്ണുകൊണ്ടൊന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഏത് ഖിദ്മത്തും ചെയ്യൂ, പോരായ ഒന്ന് മനസ്സിലേക്ക് അവർ കുതിക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും ഒരു ഇഷാറത്ത് നൽകിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ എങ്ങനെയാണോ കൽപ്പിക്കപ്പെടുന്നത്, എങ്ങനെയാണോ നിർദ്ദേശിക്കപ്പെടുന്നത്, അതിന്റെ പരിപൂർണമായ നിരക്ക് ചെയ്തു കൊടുക്കാനുള്ള സഹാബത്ത് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. പക്ഷേ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ മ്ലേച്ഛമായത് കാണുമ്പോ എന്റെ അനുയായികൾ എവിടെയെന്ന് നോക്കാറില്ല, എന്റെ അനുയായികൾ എടുക്കട്ടെ എന്ന് ചിന്തിക്കാറില്ല. അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് തന്നെ എടുത്തു മാറ്റിയതായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലില്ലേ. ഞാനിപ്പോ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല, ഹദീസ് ചരിത്രത്തിന്റെ ഇടയിൽ വന്നപ്പോ ഓർമ്മ വന്നപ്പോൾ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അല്ലാഹ് പള്ളിയോടും അതുപോലെയല്ല, അല്ലാഹുവിന്റെ ശിആറുകളോടും എല്ലാ ബഹുമാനവും വകവെച്ചു കൊടുക്കുന്ന നല്ല മുത്തഖികളും ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിക്കുന്നവരെയും നീ പെടുത്തണേ. അള്ളാഹുവിന്റെ ശിആറുകളെ ബഹുമാനിക്കണം. അള്ളാഹിന്റെ ശിആറിൽ പെട്ടതാണ് പള്ളി, അള്ളാഹിന്റെ ദീനിന്റെ ശിആറിൽ പെട്ടതാണ് അയൽവീങ്ങൾ. മഹാനായ താജുശ്ശേരി ഉസ്താദ് അവർ ഇവിടെ എത്തിയപ്പോ ഇനി പ്രസംഗിക്കാൻ ഞാനില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതൊരു ഭംഗി വാക്കായിട്ട് പറഞ്ഞതല്ല, ഒരു ഭംഗിക്ക് വേണ്ടി പറഞ്ഞതല്ല. അയൽവീങ്ങളോടുള്ള ബഹുമാനം, ഉസ്താദുമാരോടുള്ള ബഹുമാനം, ആ ഉസ്താദുമാരോടുള്ള ആദരവ് അത് തഖ്വയുടെ ഭാഗമാണെന്ന് പരിശുദ്ധ ഖുർആൻ. അത്തരം ശിആറുകളെ മുഴുവനും ആദരിക്കുന്ന നല്ല മുത്തഖികളോട് നീ ഞങ്ങളെ പെടുത്തി അനുഗ്രഹിക്കണേ. അല്ലാ, ഈ മജൂസിയായിരുന്ന മനുഷ്യൻ, ഇസ്ലാമിലേക്ക് കടന്നു വന്ന മനുഷ്യൻ പള്ളിയിൽ കയറിയിട്ട് നിസ്കാരം തന്നെ
മഹരി നിസ്കാരം കഴിയുന്നത് വരെ നീണ്ടു നിന്ന നിസ്കാരം തന്നെ. എനിക്ക് ഒരു സംഗതിയും വേണ്ട, ഞാൻ എന്റെ റബ്ബിന്റെ മുന്നിൽ ഇബാദത്ത് ആയിക്കഴി. ഞാൻ പലരോടും ജോലി ചോദിച്ചിട്ട് എനിക്ക് തന്നിട്ടില്ലല്ലോ എന്റെ റബ്ബ്. എനിക്ക് ഞാൻ റബ്ബിനോട് നന്ദി ചെയ്താൽ നിങ്ങൾ എത്രത്തോളം റബ്ബിനോട് നന്ദി ചെയ്യുന്നുണ്ടോ. നിങ്ങൾക്ക് ഞാൻ ഏറ്റിത്തരൂ നല്ല വാഗ്ദത്തം തന്നതല്ലേ, അതുകൊണ്ട് ഞാൻ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. എന്റെ റബ്ബ് എനിക്ക് തരൂ എന്നുള്ള അടിയുറച്ച വിശ്വാസം തന്നെ. മഗ്രിബ് വരെ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ്, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക്, ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചുപോയി. തിരിച്ചു പോകുമ്പോ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ കയ്യിലൊന്നുമില്ല. ഭാര്യ കയറി വരുമ്പോ വലിയ പ്രതീക്ഷയില്ല. ഭർത്താവ് അധ്വാനിച്ച് ജോലിയെടുത്തിട്ട് പണവുമായി ഭക്ഷണവുമായിട്ട് കയറി വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഈ ഭർത്താവിന്റെ വേദന പിന്നെ പറയേണ്ടതില്ലല്ലോ. അതെ എന്റെ ഈമാനുള്ള മൂമിനീങ്ങളെ, അതുകൊണ്ടാണ് ഈമാനുള്ള വിശ്വാസികളെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം കാസർഗോഡ് വെച്ച് ഒരു സ്ഥലത്ത് വെച്ച് പ്രസംഗിക്കുമ്പോ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്, ഭാര്യമാർക്ക് നല്ല കടപ്പാടുണ്ട് ഭർത്താക്കന്മാരോട്. ഇനി സമയമില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസല്ലേ നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. വഅദാഇൽ അമാന മഹാനായതേ മുആദ് റളിയല്ലാഹു അൻഹു, ലോകത്തിന്റെ മുഴുവനും ഗുരുവായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദേശമാണ്. വഅദാഇൽ അമാന വതർക്കിൽ ഖിയാന, വിശ്വസിച്ച് ഏൽപ്പിച്ചതാണോ, വിശ്വസിച്ച് ഏൽപ്പിച്ചതിൽ നല്ല വിശ്വാസത പുലർത്തണം. വിശ്വസിച്ച് ഏൽപ്പിച്ച് തന്ന സംഗതിയിൽ നല്ല വിശ്വാസത പുലർത്തണം. ഒരു പുതിയ പുതിയാപ്പിളയെ തിരഞ്ഞെടുക്കുമ്പോ ആ ബാപ്പ എത്രയാ അന്വേഷിക്കുന്നതിലെ, അതുപോലെ കുടുംബങ്ങൾ എത്രയാ അന്വേഷിക്കുന്നത്, മകൾക്ക് അതെ, മകൾക്ക് വേണ്ടി, പെങ്ങൾക്ക് വേണ്ടി ഒരു വിവാഹം അന്വേഷിക്കുമ്പോ ഏതൊക്കെ രൂപത്തിലുള്ള അന്വേഷണങ്ങളാ നടത്തുന്നതിലെ. എന്തിനാ ആ പെൺകുട്ടി ഒരിക്കലും കഷ്ടപ്പെട്ടുകൂടാ. എന്റെ മകൾ ഒരിക്കലും പുതിയ ഭർത്താവ് മോശമായതിന്റെ കാരണത്താൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൂടാ എന്നടിയുറച്ചുള്ള തീരുമാനമല്ലേ. അതേ ഒരു നല്ല പുതിയ ആപ്പിളയുടെ അന്വേഷണം വന്നാൽ പിന്നെ ഉമ്മ കുറക്കില്ല, ബാപ്പ കുറക്കില്ല. എന്താ കാരണം? പഠിച്ചോനെ, എന്റെ മകൾക്കുള്ള പുതിയാപ്പിള നല്ല ഈമാനുള്ള പുതിയാപ്പിളയാകണം, നല്ല തക്വയുള്ള പുതിയാപ്പിളയാകണം, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരാകണം. ഇത് ചിന്തിക്കാത്ത ഉമ്മമാരുണ്ടോ, ഇത് ചിന്തിക്കാത്ത ബാപ്പമാരുണ്ടോ? അങ്ങനെ എത്രയോ കാലം അവരന്വേഷണം നടത്തി, അവരെ കുടുംബങ്ങളോട് അന്വേഷിച്ച്, നാട്ടുകാരോട് അന്വേഷിച്ച്, അറിയുന്നവരോട് അന്വേഷിച്ച്, അങ്ങനെയല്ലേ ഒരു പുതിയാപ്പിളക്ക് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത് അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയല്ലേ അല്ലേ? അങ്ങനെയല്ലേ നിങ്ങളെ നാട്ടിലൊക്കെ പുതിയാപ്പിള എങ്ങനെ എങ്ങനെയാ കൊടുക്കല്? ഏതെങ്കിലും കടയിൽ വന്നിട്ട് ഇവിടെ പുതിയാപ്പിള കിട്ടാണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ തന്നെ കൊടുക്കലാ? അങ്ങനെ കച്ചവടം ചെയ്യാനാണോ? ഇടപാടാണ് നിക്കാഹ് എന്ന് പറയുന്നത്. പക്ഷെ നിക്കാഹ് എന്ന് പറയുന്ന ഇടപാട് നമ്മൾ ഏതെങ്കിലും ഷോപ്പിൽ വെച്ചിട്ടാണ് നടത്തല്? ആണോ നിങ്ങൾ നാട്ടിലൊക്കെ ഷോപ്പിൽ നിൽക്കുന്ന കച്ചവടം പോലെയാണോ ഈ ഇടപാട് നടത്തല്? അല്ല. പിന്നെ വലിയ വലിയ ആലിവീകളെ വിളിച്ച്, നാട്ടിലെ ഖതീബിനെ വിളിച്ച്, നാട്ടിലെ ഖാദിയെ വിളിച്ച്, നാട്ടിലെ ഉസ്താദുമാരെ വിളിച്ച്, പരിസരത്തുള്ള ആലിവീകളൊക്കെ ക്ഷണിച്ച്, പറ്റുമെങ്കിൽ ഇഷ്ടപ്പെടുന്ന സർവ്വ ഉസ്താദുമാരെയും പങ്കെടുപ്പിച്ച്, എല്ലാ ഉസ്താദുമാരെയും സ്റ്റേജിൽ ഇരുത്തി, അല്ലേ, ആ ബറക്കത്തുള്ള സദസ്സിൽ നിന്ന് എന്റെ വാരെ പ്രിയപ്പെട്ട മകളെ ആ പുതിയ പള്ളിയുടെ കയ്യിലേക്ക് കൊടുക്കണം. ഇങ്ങനല്ലേ ആഗ്രഹിക്കല് അല്ലേ? എന്റെ മകളെ കൊടുക്കുമ്പോ ഒരാളും അറിയണ്ട, ഒരാളും കേൾക്കണ്ട, ഒരാളും കാണണ്ട, അങ്ങനെ കച്ചവടം ചെയ്യലോ നിങ്ങളായിരിക്കലോ? ഇല്ല. മകനെ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമ്പോ എല്ലാ ബർക്കത്തും അതിലുണ്ടാകണം. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലുള്ള പരിസരത്തുള്ള ആളുകളൊക്കെ ആഗ്രഹിക്കുന്നു, അലിക്കുഞ്ഞി ഉസ്താദ് പ്രായമുള്ള സമയമാണെങ്കിലും ഉസ്താദ് അവരെ സ്നേഹിച്ചൊന്ന് വന്നിരുന്നെങ്കിൽ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടാവോ? എല്ലാരും ആഗ്രഹിക്കുന്നു മഹാനവരുകൾ ഉണ്ടാകണം, എല്ലാ ഉസ്താദുമാരും ഉണ്ടാകണം അല്ലേ? എനിക്ക് എല്ലാ നിലക്കും നേതൃത്വം നൽകുന്ന സയ്യിദന്മാരി അവരൊക്കെ കിട്ടുമെങ്കിൽ നമ്മൾ വിളിക്കൂലേ? അവരൊക്കെ കൊണ്ടുവന്ന് ഇരുത്തൂലേ? എന്താ കാരണം? ഇതൊരു സാധാരണ ഇടപാടല്ലേ. എന്റെ മകളെ ഞാൻ ഒരാൾ കേൾപ്പിച്ചു കൊടുക്കുകയാണ്, ആ വലിയ ഉത്തരവാദിത്തമാണ് ഭർത്താവ് ഏറ്റെടുക്കുന്നത് എന്നോർമ്മ വേണം. ഈ വലിയ ഉത്തരവാദിത്തമാണ് എന്റെ തലയിലേക്ക് വെക്കപ്പെടുന്നത് എന്നുള്ള ബോധം വേണം. അതിനാണ് ഇയാൾ ഈ ഉസ്താദിനെ കൊണ്ടുവന്നിരുത്തിയത്, വലിയ വലിയ നേതാക്കളെ കൊണ്ടുവന്നിരുത്തിയത്, വലിയ വലിയ ഉസ്താദുമാരെ കൊണ്ടുവന്നിരുത്തിയത്. ആ മുത്തബറക്കായ സദസ്സിൽ നിന്ന് എന്റെ മകളുടെ ജീവിതം ഒരു മുത്തബറക്കായ ജീവിതമായി മാറിത്തീരട്ടെ.
എന്റെ വേദകൾക്കുന്ന ചെറുപ്പക്കാരി അങ്ങനൊരു പെൺകുട്ടിയെ കപിൽ തുനിക്കാ ഞാനവളെ വിവാഹം ഞാൻ ഏറ്റുവാങ്ങിയിരിക്കുന്നു അവളെ നിക്കാഹിനെ ഞാൻ കബൂൽ ചെയ്തിരിക്കുന്നു നിങ്ങൾ എനിക്ക് ഇളക്കി കൂട്ടിച്ചേർത്ത് തന്നതിനെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് സ്റ്റേജിൽ വെച്ച് പ്രഖ്യാപിക്കുന്നു ഓർമ്മ വേണേ വിശ്വസിച്ചേൽപ്പിച്ച ഈ പെൺകുട്ടിക്ക് അവളെ ബാപ്പ എങ്ങനെയാണോ പരിഗണന കൊടുത്തത് അവളെ ഉമ്മ എങ്ങനെയാണോ പരിഗണന കൊടുത്തത് അതിനേക്കാൾ പരിഗണന ഞാൻ കൊടുക്കണമെന്ന പോലെ വേണേ മനസ്സിൽ ചെറുപ്പക്കാര നിങ്ങളെ കാസർഗോഡ് ഭാഗത്ത് ഞാൻ ഒരു ദിവസം ഒരു വേദന വരുമ്പോ ഒരാൾ എന്നെ ഫോണിൽ വിളിച്ച് എന്നോട് സങ്കടം പറഞ്ഞു എന്താ സങ്കടം ഭർത്താവ് ചെലവിന് കൊടുക്കൂല ഭർത്താവ് ചെലവിന് കൊടുക്കൂല ഞാൻ ചോദിച്ചു എന്താ ജോലി ജോലിക്ക് പോകൂല സലാത്തിന്റെ മജ്‌ലിസ് നടത്താൻ മുന്നിലുണ്ടാകൂ വേദന്റെ സഹസിൽ മുന്നിലുണ്ടാകൂ അതിന് വലിയ ജോറാ ഉസ്താദുമാരോടൊക്കെ വലിയ സ്നേഹമാ ഭാര്യക്ക് ചെലവിന് തരൂല മൂന്ന് കുട്ടികളുണ്ട് അല്ലെങ്കിൽ രണ്ട് കുട്ടികളുണ്ട് എന്നാ എന്നോട് പറഞ്ഞത് മക്കൾക്ക് ചെലവിന് കൊടുക്കൂല ഈ ഭാര്യക്കും അതേ ഈ ഉമ്മാക്കും ചെലവിന് കൊടുക്കണമെങ്കിൽ ഈ ഭാര്യ അല്ലെങ്കിൽ ഉമ്മ പോയിട്ട് അധ്വാനിച്ചിട്ട് പണം ഉണ്ടാക്കിയിട്ട് വേണം കൊണ്ടുവരാൻ എന്നിട്ട് വേണം മതി അവർക്ക് ചെലവിനുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ ഇയാള് തിരിഞ്ഞു നോക്കൂല ഓ എന്റെ വയലുകൾക്കുന്ന ചെറുപ്പക്കാരി വിവാഹം എന്ന് പറയുന്നത് കളിയല്ല വിവാഹം എന്ന് പറയുന്നത് തമാശയല്ല ഇന്നൊക്കെ തമാശയാണ് ഒക്കെ കളിയാണ് കാരണം മൊബൈൽ ഫോണിൽ കിട്ടുന്ന പെൺകുട്ടികളോടൊക്കെ ചാറ്റ് ചെയ്യലാണ് കിട്ടുന്ന മൊയിലിയമാരോടൊക്കെ ചാറ്റ് ചെയ്യലാണ് കിട്ടുന്ന ഉസ്താദുമാർക്കൊക്കെ മെസ്സേജ് ചെയ്യലാണ് ആവശ്യത്തിനല്ല പഠിക്കാനല്ല മനസ്സിലാക്കാനല്ല പിന്നെയോ എന്തെങ്കിലും പറഞ്ഞിട്ട് ഉസ്താദുമാരോട് ചാറ്റ് ചെയ്യണം മുതാലിമികളോട് ചാറ്റ് ചെയ്യണം നാട്ടിൽ കാണുന്ന സർവപുരുഷന്മാരോട് ചാറ്റ് ചെയ്യണം അതിന് സ്വലാത്തിന്റെ പേരിൽ ഒരു ഗ്രൂപ്പ് വേണം അല്ലെങ്കിൽ വേറെന്തെങ്കിലും പേരിൽ ഒരു ഗ്രൂപ്പ് വേണം അങ്ങനെ എന്തെങ്കിലും പേര് പറഞ്ഞിട്ട് ആണും പെണ്ണും ഇടകലരുന്നതിന് മടിയില്ലാത്തൊരു കാലം നമ്മളെ കാലത്തെത്തിപ്പോയി എന്തൊരു കാലമാ ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല മഹാനായ ഉസ്താദ് അവർ ഇവിടെ ഉണ്ടെങ്കിൽ ഉസ്താദിനോട് ചോദിച്ചോളൂ എന്തൊരു കാലമാണ് ഞാൻ ഒരു ദിവസം വീട്ടിലേക്ക് പുലർച്ച സമയത്ത് കയറി ചെല്ലുമ്പോ രാത്രി വീട്ടിൽ ചെന്നപ്പോ എന്നോട് ഭാര്യ പറഞ്ഞു എന്റെ സുഹൃത്തുക്കളായ ചില സ്ത്രീ പെൺകുട്ടികള് അവളെ സുഹൃത്തുക്കളായ ചില പെൺകുട്ടികള് വല്ലാത്ത വിഷമം പറഞ്ഞു എന്താണ് വിഷമം അവളെ വാട്സപ്പിൽ സ്വലാത്ത് ഗ്രൂപ്പിൽ ഏഡ് ചെയ്തപ്പോ അവള് ലെഫ്റ്റ് അടിച്ച് കളഞ്ഞു അതിന്റെ പേരിൽ കൂട്ടുകാരികളായ പെൺകുട്ടികൾക്ക് വലിയ വിഷമം ഞാൻ ചോദിച്ചു എന്തിനാ വിഷമം സ്വലാത്തിന്റെ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച വകയില് ഞാൻ ചോദിച്ചു സ്വലാത്തിന്റെ ഗ്രൂപ്പിൽ ആരാ ഉള്ളത് അതെനിക്കറിയില്ല പുരുഷന്മാരുണ്ടോ ആ ഉണ്ട് ആരാ നിന്റെ ആരാണവർ എന്റെ ആരുമല്ല അപ്പൊ കുറെ അന്യ പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു സ്വലാത്തിന്റെ ഗ്രൂപ്പ് എന്നിട്ടോ അതിലെല്ലാ തോന്നിവാസങ്ങളും തുടങ്ങിക്കൊടുക്കുന്നു ഓ എന്റെ വയത് കേൾക്കുന്ന ഉമ്മമാരെ ഒരു പെൺകുട്ടിയെയും അനുവദിക്കരുത് കേട്ടോ അതിന്റെ വിധികളും സാധനോട് ചോദിച്ചോളൂ ഞാൻ പറയുന്നില്ല അന്യ പുരുഷന്മാര് തമ്മിൽ ഇടകലരാനും അവരെ നമ്പറുകൾ പരസ്പരം ഷെയർ ചെയ്യാനും കാരണമാകുന്ന സ്വലാത്ത് ഗ്രൂപ്പിൽ നിങ്ങൾ അവസരമുണ്ടാക്കരുതേ ഇബിലീസ് എവിടെയാ വന്ന് കയറല് എന്ന് പറയാൻ കഴിയൂല ഇബിലീസ് ഏത് കോലത്തിലാ വരിക എന്ന് പറയാൻ കഴിയൂല ഇബിലീസ് ഏതൊക്കെ രൂപത്തിലാ പറ്റിക്കല് എന്ന് പറയാൻ കഴിയൂല ഒരു പെൺകുട്ടി 1000 സ്വലാത്ത് ചൊല്ലിയിട്ട് ഗ്രൂപ്പിലതാ 100000 സ്വലാത്ത് ചൊല്ലി എന്നല്ലെങ്കിൽ 1 ലക്ഷം സ്വലാത്ത് ചൊല്ലിയിട്ട് ഗ്രൂപ്പിൽ ഞാൻ ഇന്ന് 1 ലക്ഷം സ്വലാത്ത് ചൊല്ലി എന്ന് പറഞ്ഞാ നല്ല നിലക്ക് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന നല്ല ആശിക്കീങ്ങളുള്ള ഗ്രൂപ്പാണ് എല്ലാവരും അങ്ങനെ സ്വലാത്ത് ചെയ്യണമെന്ന് വിചാരിച്ച് കൂടിയതാണ് അപ്പൊ അതിൽ കൂടിയ സ്വലാത്ത് ചെയ്യണമെന്ന് അങ്ങേറ്റ താഗ്രഹമുള്ള ഒരാൾക്ക് തോന്നുകയാണ് 1 ലക്ഷം സ്വലാത്ത് ഒറ്റ ദിവസം കൊണ്ട് ചെല്ലിയ പെൺകുട്ടിയല്ലേ അവക്കൊരു അഭിനന്ദനം പറയാം ഗ്രൂപ്പ് തന്നെ ഇയാളെ വകയിൽ ഒരു അഭിനന്ദനം 6 ലക്ഷം സ്വലാത്ത് ചെയ്യല്ലേ എല്ലാവിധ അഭിനന്ദനങ്ങളും അല്ലാഹു തആല ബർക്കത്ത് ചെയ്തുകൊടുക്കട്ടെ എന്നൊരു ദുആ അപ്പൊ ഈ ദുആ കണ്ടപ്പോ ഈ പെൺകുട്ടിയുടെ മനസ്സിലൊരു തോന്നല് ഞാൻ ഇയാൾക്കൊന്ന് സുഖാരിയായിട്ട് എല്ലാവിധത്തിലും ഒരു ശുക്ര നിന്ന് തിരിച്ചു അങ്ങോട്ട് പറഞ്ഞാലോ അല്ലെ അങ്ങനെയാ ഇബ്ലീസ് വരല് അപ്പൊ ഇവക്ക് തോന്നി ഒരു ശുക്രങ്ങ് പറയാ ശുക്ര പറഞ്ഞപ്പോ ഇയാക്കും തോന്നി വല്ലാത്ത ശുക്രുള്ള പെൺകുട്ടിയാണ് അവളെ ഞാൻ വെറുതെ വിടണ്ട അങ്ങോട്ട് ഞാനും ഒരു ശുക്രാക്കിയാലോ പിന്നെ ഈ ശുക്രടിയാ പോയി തീരുക എന്ന് പറയാൻ കഴിയൂല അതുകൊണ്ട് തന്നെ ഉമ്മമാരി നാട്ടിലെ ഉസ്താദാകട്ടെ കാലിയാറാകട്ടെ എത്ര വലിയ നേതാവാകട്ടെ അന്യ പുരുഷന്മാർ ഒരുമിച്ച് കൂടുന്ന ഏതെങ്കിലും സ്വലാത്ത് ഗ്രൂപ്പിന്റെ പേരിൽ ഒരുമിച്ച് കൂട്ടുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ടോ
അത്തരം മേഖലകളും അത്തരം കാരണങ്ങളും പറഞ്ഞിട്ട് സ്വലാത്ത് ഗ്രൂപ്പിന്റെ പേരിൽ അന്യ പുരുഷന്മാരുമായി പരസ്പരം നമ്പർ കൈമാറാനും അന്യ പുരുഷന്മാരുമായി ഇടകലരാനുമുള്ള വകുപ്പ് ഉണ്ടാക്കി കൊടുക്കരുതേ ഉമ്മാ, ഉണ്ടാക്കി കൊടുക്കരുതേ ഉപ്പാ. ോ ഇസ്ലാം വളരെ കർശനമായ നിയമങ്ങൾ പറഞ്ഞത്. നിങ്ങൾ നോക്കി, എന്റെ ഉമ്മയുടെ അനുജത്തിയുടെ മകള്, ഇത്ര അടുത്ത കുടുംബാലേ, എന്റെ ഉമ്മാന്റെ അനുജത്തിയുടെ മകള്, സ്വന്തം പങ്ങളല്ലേ അല്ലേ? ആ ഉമ്മാന്റെ അനുജത്തിയുടെ മകളെ എനിക്ക് കാണാൻ പറ്റുമോ? പറ്റൂല. തൊടാൻ പറ്റുമോ? പറ്റൂല. അവക്ക് എന്നെ കാണാൻ പറ്റുമോ? പറ്റൂല. അവക്ക് തൊടാൻ പറ്റുമോ? പറ്റൂല. എന്തിനാ ഇസ്ലാം ഇത്ര കർശനാക്കിയത്? എന്തിനാ ഇസ്ലാം ഇത്ര കർശനാക്കിയത്? അങ്ങനെ കർശനാക്കിയതിന്റെ കാരണം മനുഷ്യനെ ഇബ്ലീസ് വഞ്ചിച്ചു കളയും. അതുകൊണ്ടാണ് ഇസ്ലാം അത്ര കർശനാക്കിയത്. നിങ്ങൾ വായിച്ചില്ലേ ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ, സ്വന്തം പെൺകുട്ടിയെ, സ്വന്തം പെൺകുട്ടിയെ അച്ഛൻ ബാലാത്സംഗം ചെയ്യുന്ന വർഷങ്ങളായി. അതിന്റെ കാരണത്താൽ ഈ അച്ഛന്റെ വീട്ടിലേക്ക് മക്കള് ഹോസ്റ്റലിൽ നിന്ന് പോകാൻ പഠിച്ചപ്പോ, ലീവുള്ള സമയത്ത് പെൺകുട്ടികൾ ഹോസ്റ്റലിൽ നിന്ന് തിരിച്ചു പോകാതെ ഇരുന്നപ്പോ അവിടെയുള്ള ആയമാര് പോയിട്ട് എന്താ തിരിച്ചു പോകാത്തത് എന്ന് ചോദിച്ചപ്പോ, ഈ പീഡനത്തെ കുറിച്ച് പറഞ്ഞിട്ട് പോലീസ് സ്വന്തം അച്ഛനെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തിട്ടില്ലേ നിങ്ങള്? അതുകൊണ്ടാ ഇസ്ലാം അത്ര കർശനായിട്ട് പറഞ്ഞത്, നിങ്ങളെ സ്വന്തം ഉമ്മാന്റെ അനുജത്തിയുടെ മകളെ നോക്കാൻ പറ്റൂല, കാണാൻ പറ്റൂല, തൊടാൻ പറ്റൂല. സ്വന്തം ബാപ്പന്റെ അനുജന്റെ മകളാണ്, സ്വന്തം ബാപ്പന്റെ ജേട്ടന്റെ മോനാണ്, പറ്റൂല, കാണാനും തൊടാനും പറ്റൂല. ആങ്ങളല്ലേ മുസ്ലിയാരെ? അല്ല, കാണാനും തൊടാനും പറ്റൂല. ഇസ്ലാം ഇസ്ലാം ഇത്ര കർശനമായിട്ട് പറഞ്ഞത് എന്തിനാണ്? നിങ്ങൾ ഹറാമിന്റെ വഴിയില് പെട്ടുപോയി കൂടാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വലാത്തിന്റെ ഗ്രൂപ്പ് വേണോ വേണ്ടോ എന്നൊക്കെ നിങ്ങൾ മസ്അൽ ഉസ്താദിനോട് ചോദിച്ചോളൂ. അതേ സ്ഥാനത്ത് ഇത്തരം വഴികളിൽ നമ്മൾ ഹറാം ചെയ്യാനുള്ള വഴികൾ ഉണ്ടാക്കി നമ്മളെ പെൺകുട്ടികൾ അതപ്പതിച്ചു പോയാൽ, പിന്നെ അവനല്ലാതെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ, ഇവളല്ലാതെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ, പിന്നെ വിരൽ കടിച്ചിട്ട് കാര്യമുണ്ടാകൂല. നല്ല ബോധമുള്ളവരാകണം എന്നിടക്ക് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പറഞ്ഞത് മറന്നുപോയോ? വീട്ടിലേക്ക് കയറി വരുമ്പോ ഈ ഭാര്യ വലിയ പ്രതീക്ഷയിലാണ്. എന്താണ് പ്രതീക്ഷ? അതേ ഭർത്താവ് നല്ല ഭക്ഷണം കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷ. എന്റെ വയലുകൾ കേൾക്കുന്ന ഉമ്മമാരെ, ചിലപ്പോ ചില ഭർത്താക്കന്മാര് വല്ലാതെ അധ്വാനിക്കുന്നുണ്ടാകും, പക്ഷേ എത്ര അധ്വാനിച്ചാലും കയ്യിൽ പണം കിട്ടൂല. അള്ളാഹു അല്ലേ കൊടുക്കുന്നവൻ? അതിന്റെ പേരിൽ ഒരിക്കലും അള്ളാഹുവിന്റെ അതേ ഓഹരി വെച്ച് കൊടുക്കുന്ന ലോക സിട്ടാവായ റബ്ബിനോട് നന്ദി കേടില്ല. പെങ്ങന്മാരായി നമ്മൾ അതപ്പതിച്ചു പോയി കൂടാ എന്ന് പറഞ്ഞാൽ ഭർത്താവിന് ചിലപ്പോ എത്ര അധ്വാനിച്ചാലും കിട്ടൂല. എത്ര അധ്വാനിച്ചാലും അയാൾക്കൊരു വീടുണ്ടാക്കാൻ കഴിയൂല. അയാൾക്ക് എപ്പോഴും ഞെരുക്കാണ്. ചിലപ്പോ അള്ളാഹു തല ചില ആളുകളെ ഞെരുക്കും കൊണ്ട് പരീക്ഷിക്കും, ചില ആളുകൾക്ക് അള്ളാഹു തല കൊടുത്തിട്ട് പരീക്ഷിക്കും. പരീക്ഷകൾ എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റൂല. ആ പരീക്ഷണത്തിന് നല്ല ക്ഷമ വേണേ ഉമ്മമാരെ. അധ്വാനിക്കുന്ന ഭർത്താവാണെങ്കിൽ ആ ഭർത്താവിനോട് നല്ല സപ്പോർട്ട് വേണം. നിങ്ങൾ അധ്വാനിക്കുന്നില്ലേ, തരേണ്ടവൻ അന്നല്ലേ? തയ്യിൽ തൽക്കാലം കിട്ടിയില്ലെങ്കിലും നമുക്ക് ആഹാരത്തിൽ അത് വലിയ മുതൽക്കൂട്ടായിരിക്കുന്നു പറഞ്ഞ് ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന ഉമ്മമാരായി നമ്മൾ മാറണേ ഉമ്മ. ഈ വിഷയത്തിലേക്ക് എനിക്ക് കടക്കാനുള്ള സമയമില്ല. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഭർത്താവ് ഭാര്യയോടുള്ള കടപ്പാടിനെ കുറിച്ച് ഓർമ്മയുള്ളവരാകണം, ഭാര്യമാര് ഭർത്താക്കന്മാരോടുള്ള കടപ്പാടിനെ കുറിച്ച് ഓർമ്മയുള്ളവരാകണം. ഇൻഷാ അല്ലാഹ് നാളെ മഞ്ചേശ്വരത്താണ് പ്രസംഗം. റബ്ബ് തൗഫീഖ് ചെയ്താൽ അവിടെ വെച്ച് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് തരട്ടെ. ഓൺലൈനിൽ പ്രസംഗം ലഭ്യമായിരിക്കും, നിങ്ങൾ സമയം കിട്ടിയാൽ കേട്ടോളൂ. അല്ലാഹ് ഞങ്ങളെ ഈ സദസ്സും ഞങ്ങളെ സർവ സദസ്സും നീ കബൂലാക്കി തരണേ. ഭാര്യ കയറി വരുമ്പോ തന്നെ ഭർത്താവിനോട് ചോദിക്കുന്നല്ല, ഭക്ഷണം എവിടെ? അപ്പൊ ഈ ഭർത്താവിന്റെ മറുപടി, ഇൻഷാല്ലാ വലിയ മുതലാളിയാണ് എന്റെ മുതലാളി. ആ കൊടുക്കുന്ന മുതലാളി ഇന്ന് തന്നിട്ടില്ല, നാളെ തരൂ, നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ജോലി എടുത്തിട്ടുണ്ട് രാവിലെ മുതൽ, ഇതുവരെ അധ്വാനിച്ചതാണ്, നിസ്കരിച്ചിട്ടുണ്ടല്ലോ, പേർന്നുണ്ട് നിസ്കാരം. വലിയ മുതലാളിയാണ്, കൊടുത്താ തീരാത്ത ഖജനാവിന്റെ ഉടമസ്ഥന് എടുക്കലായ എന്റെ ജോലി. ആ മുതലാളി എനിക്ക് ജോലി തന്നിട്ടുണ്ട്, പക്ഷേ ആ മാലിക്കുൽ മുലൂക്കായ മുതലാളിയുടെ കയ്യിൽ നിന്ന് ഇന്നെനിക്കൊന്നും കിട്ടിയിട്ടില്ല. നാളെ കിട്ടൂ എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് ഞാൻ.
വിശപ്പ് സഹിക്കാത്ത കുടുംബങ്ങളെ മുഖത്ത് നോക്കുന്ന ഒരു ബാപ്പാന്റെ വിഷമം എത്രയായിരിക്കും. ഈ ബാപ്പ വീട്ടിൽ നിന്ന് പോയി, പിറ്റേ ദിവസം നേരം കൊടുത്തപ്പോ ജോലി അന്വേഷിച്ചു പോയി, ഒരാളും ജോലി കൊടുത്തില്ല. പള്ളിയിൽ കയറി ഇബാദത്തിന് തന്നെ ഈശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോകുന്നു, കയ്യിലൊന്നും പറയാനില്ല. ഭാര്യ ചോദിക്കുന്നു, എവിടെ നിങ്ങൾ അധ്വാനിച്ചിട്ട് കിട്ടിയ പണം ഭക്ഷണം എവിടെ? അപ്പോഴും മറുപടി ഒന്ന് തന്നെ, മുതലാളിയായ ശരിയായ മുതലാളി എനിക്കൊന്നും തന്നിട്ടില്ല, ദുനിയാവിലൊന്നും ഇപ്പൊ തന്നിട്ടില്ല, കിട്ടും എന്നുള്ള വലിയ പ്രതീക്ഷ ഉണ്ട്, എന്തായാലും കിട്ടും, നീ പേടിക്കണ്ടാന്ന്. അപ്പൊ ഈ പെണ്ണു ചോദിച്ചാൽ എപ്പൊ കിട്ടുമെന്നാ പറയുന്നത്? അപ്പൊ പറഞ്ഞു വെള്ളിയാഴ്ച തരുമെന്നാ പറഞ്ഞത്. വെള്ളിയാഴ്ച വലിയ ഇജാവത്തുള്ള ദിവസമാണല്ലോ, അവിടെ വെള്ളിയാഴ്ച കിട്ടുമെന്ന് നമുക്ക് വലിയ പ്രതീക്ഷയാണ്, വെള്ളിയാഴ്ച കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വെള്ളിയാഴ്ച നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളിയാഴ്ചയായി, പട്ടിണിയല്ലേ, വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല, ഭാര്യക്കും അതുപോലെ മക്കൾക്കും വിശപ്പ് സഹിക്കുന്നില്ല. മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. വെള്ളിയാഴ്ച ദിവസം കഥയെ ഈ മനുഷ്യൻ ഒരുപാട് ഇബാദത്ത് ശ്രദ്ധയെ സമർപ്പിച്ചു. ഇബാദത്തും കഴിഞ്ഞ് തിരിച്ചു പോകുന്നു, കയ്യിലൊന്നും കിട്ടിയില്ല. പക്ഷേ മൊഹറി നിസ്കാരം കഴിഞ്ഞപ്പോ വീട്ടിലേക്ക് അതാ ഭാര്യ ഇടക്കലേക്ക് ഒരാൾ വന്നിട്ടുണ്ട്. അതാരാ കണ്ട? നല്ല ഭംഗിയുള്ളൊരു മനുഷ്യൻ വാതിലിന് വന്ന് മുട്ടിയപ്പോ ഈ ഉമ്മ പോയിട്ട് വാതില് തുറന്നു നോക്കി. വാതില് തുറന്നു നോക്കിയപ്പോ അതാ ഒരു സ്വർണത്തിന്റെ പാത്രം. ആ സ്വർണത്തിന്റെ പാത്രം കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, നിങ്ങളെ ഭർത്താവിനൂടെ പറയണം, മുതലാളി രണ്ടു ദിവസത്തെ ജോലിയുടെ പണം ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്, ശമ്പളം നിങ്ങളെ കയ്യിൽ തന്നിട്ടുണ്ട് എന്ന വിവരം ഒന്ന് നിങ്ങളെ ഭർത്താവിനെ അറിയിക്കണേ. ഇമാം ഖല്ലൂബി റളിയല്ലാഹു അൻഹു നവാദിർ എന്ന കിതാബിൽ ഈ സംഭവം പറഞ്ഞത് കാണാം. മഹാനായ ഇമാം മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു എന്റെ വയത് കേൾക്കുന്ന ഈമാനുള്ള ഉപ്പമാരേ, അവിടുത്തെ കാലത്ത് ജീവിച്ചിരുന്ന തീന ആരാധിച്ച് പിന്നീട് അള്ളാഹുവിനെ അറിഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഈ മഹാ പള്ളിയില് നിസ്കാരം തന്നെ, മഗ്രിബ് വരെ നിസ്കാരം തന്നെ, ഈശായിന്റെ സമയത്തും നിസ്കാരം തന്നെ. എന്റെ റബ്ബ് കൈയൊഴിക്കൂലല്ലോ, അവൻ അർഹമുർ റഹീമീനാണല്ലോ അല്ലാ. എന്റെ ചെറുപ്പക്കാരും ഇരുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിന്നു, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. മഹാനായ ഉസ്താദ് അവർകൾ നമുക്ക് അള്ളാ ഞങ്ങളെ സദസ് ആഹ്റത്തിൽ ഞങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു സദസ്സായി നീ ഞങ്ങളിൽ ഒന്ന് കബൂലാക്കി തരണേ അല്ലാ. എന്റെ വയല് കേൾക്കുന്ന ഉപ്പമാരെ, ഈ അടിയുറച്ച ഈമാന് വേണം. എന്റെ വയല് കേൾക്കുന്ന ഉമ്മമാരെ, ഈ അടിയുറച്ച ഈമാന് സമ്പാദിക്കണേ. ഈമാനാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. ഈ ഉമ്മാന്റെ കയ്യില് വലിയ സ്വർണത്തിന്റെ പാത്രമാണ് കൊടുത്തത്. സ്വർണത്തിന്റെ പാത്രത്തിന്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോഴാ കണ്ടത് 1000 ദീനാറ്, 1000 സ്വർണത്തിന്റെ ദീനാറാണ് കിടക്കുന്നത്. ഇതിൽ നിന്ന് ഒന്നെടുത്തിട്ട് ഉമ്മ പോയി എവിടെ? എക്സ്ചേഞ്ചിലേക്കാ പോയത്, പണം കൈമാറാനാ പോയത്. കൊണ്ടുപോയി കൊടുത്തപ്പോ ഒരു നസറാനിയുടെ എക്സ്ചേഞ്ച്. ഇത് കൊടുത്തിട്ട് പൈസ വേണം, അതിനുവേണ്ടി ഈ ഇതും എടുത്തിട്ട് ഒരു എക്സ്ചേഞ്ചിൽ പോയി. എക്സ്ചേഞ്ചിൽ ചെന്നപ്പോ നെസറാനിയാണ്. ഇയാള് കൊണ്ടുപോയി തൂക്കി നോക്കുമ്പോ സാധാരണ തൂക്കത്തിലുള്ള അളവല്ല, സാധാരണ ക്വാളിറ്റിയുമല്ല. നെസറാനി ഉമ്മാനോട് ചോദിച്ചു, എവിടുന്നാ നിങ്ങൾക്ക് ഈ സ്വർണത്തിന്റെ ആപതി കിട്ടിയത്? സ്വർണത്തിന്റെ ഈ വസ്തു നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയതാ? ലോകത്ത് ഇന്ന് വരെ ഞാനൊരു സ്ഥലത്തും കണ്ടിട്ടില്ല. ഉടനെ തന്നെ ഈ ഉമ്മാന്റെ മറുപടി, എന്റെ ഭർത്താവ് 2 ദിവസമായി ജോലിക്ക് പോകുന്നു, പക്ഷേ ഭർത്താവിനെ കുറിച്ച് എനിക്ക് നല്ല ധാരണയാ. ലോക സിട്ടാവായ റബ്ബ് തരൂന്നുള്ള പ്രതീക്ഷയാണ് പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് വരെ ഭർത്താവിനെ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ഇന്ന് ഉച്ചക്ക് എന്റെ വീട്ടിൽ ഭംഗിയുള്ള ഒരു മനുഷ്യൻ കൊണ്ട തന്നതാണിത്, ഒരു പാത്രം നിറയെ ഉണ്ട്. ആ പാത്രത്തിൽ നിന്നൊന്ന് മാത്രമാണ് ഞാൻ നിങ്ങളെ കയ്യിൽ തന്നത്. ഈ നസറാനിയുടെ മറുപടി, ഇതൊരു സാധാരണയല്ല, ഇതിലെന്തോ അത്ഭുതം കിടക്കുന്നുണ്ട്, നിങ്ങൾ വിശ്വസിച്ച മതമേതാണെന്നൊന്ന് പറഞ്ഞു തരുമോ? അപ്പയുമ്മ പറഞ്ഞു കൊടുക്കും, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്.
നസറാനീതികൾക്ക് എന്ന താമസം ഉറക്കെ അങ്ങ് പ്രഖ്യാപിച്ചു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് പ്രഖ്യാപിച്ചു എന്ന് മാത്രല്ല 1000 ദിർഹം ഹദിയയായിട്ട് ഉമ്മാന്റെ കയ്യിൽ കൊടുത്തു. കൊടുത്തിട്ട് എന്താ പറഞ്ഞത് എന്നറിയോ? നിങ്ങൾ ഇങ്ങനെ ഇത് കൊണ്ടുപോയി വിൽക്കുകയൊന്നും വേണ്ട, നിങ്ങൾക്ക് എപ്പോഴും പ്രയാസം വരുന്ന സമയത്ത് കയറി വരാ, റബ്ബ് ഒരുക്കി വെച്ച വീടാണിത്. ഈ മനുഷ്യൻ നിങ്ങളെപ്പം വന്ന് കൈ നീട്ടിയാലും നിങ്ങളെ തട്ടിക്കളയൂല. 1000 ദിർഹം അല്ലെങ്കിൽ 1000 ദീനാർ ഈ ഉമ്മാന്റെ കയ്യിലേക്ക് കൊടുത്തു. ആ ഉമ്മ ഭക്ഷ്യ സാധനങ്ങളും വാങ്ങിയിട്ട് വീട്ടിലേക്ക് നടന്നുപോയി. നീണ്ട ചരിത്രമാണ് ചുരുക്കി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ. എന്റെ വേദകൾക്കൊന്ന് ഉപ്പമാരി, ഈ പള്ളിയിൽ നിന്ന് ഇബാദത്തും കഴിഞ്ഞു വരുമ്പോ ഈ ഈമാനുള്ള തക്വയുള്ള മനുഷ്യന്റെ മനസ്സിലുള്ളത് അല്ലാ, ഞാൻ എന്റെ ഭാര്യനോട് പറഞ്ഞത് വെള്ളിയാഴ്ച ഇജാബത്ത് കിട്ടൂന്നല്ലേ, വെള്ളിയാഴ്ച ദിവസമായിട്ടും എനിക്ക് എന്റെ റബ്ബിന്റെ റഹ്മത്ത് കിട്ടിയിട്ടില്ലെങ്കിലും എന്റെ വിഷമം കിട്ടാത്തതല്ല. എന്റെ ഭാര്യയോട് ഞാൻ എന്ത് പറയും അല്ലാ, എന്റെ മക്കളോട് ഞാൻ എന്ത് ബോധിപ്പിക്കും അല്ലാ. പോകുന്ന സമയത്ത് ടവല് കയ്യിലേക്ക് എടുത്തു, അല്ലെങ്കിൽ ടിഷ്യൂ പോലെയുള്ള ഒരു വസ്തു കയ്യിലേക്ക് എടുത്തു. ആ വസ്തുവിൽ നിറയെ ചരക്കല്ല് വാരിയിട്ടു. ചരക്കല്ല് വാരിയെടുത്ത് വീട്ടിലേക്ക് കയറി ചൊല്ലുമ്പോ ഭാര്യ ചരക്കല്ല് കണ്ട വിഷമം അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്ന ഭാര്യയുടെയും മക്കളുടെയും കണ്ണിലേക്ക് ഈ ചരക്കല്ല് നിറച്ച സഞ്ചി കണ്ടാൽ, അല്ലെങ്കിൽ ചരക്കല്ല് നിറച്ച ടവല് കണ്ടാൽ, ആ ഉമ്മാന്റെ മനസ്സിൽ കുറഞ്ഞ സമയം ഒരു സമാധാനം. ഇതിന്റെ ഉള്ളിൽ ചരക്കല്ലാണെന്ന് കാണുന്നത് വരെ എന്റെ ഭാര്യക്കും കുട്ടികൾക്കും അള്ള കൊടുക്കുമല്ലോ. ഈ നീയത്തിലാണ് വലിയൊരു അതേ തുണിയിൽ ഇങ്ങനെ ചരക്കല്ലും കെട്ടിപ്പിടിച്ച് വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. വീട്ടിനോടടുത്തേക്ക് എത്തിയപ്പോഴാ മനസ്സിലേ വന്നത് വീട്ടിൽ നിന്ന് നല്ല ഭക്ഷണത്തിന്റെ സുഗന്ധം, വല്ലാത്ത മണം, ഭയങ്കര മണം, ഭക്ഷണം ഉണ്ടാക്കുന്ന മണം. ഈ മഹാന്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഇങ്ങനെ മൂക്കിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോ ഇങ്ങനെ മണക്കുകയാണ്. അപ്പൊ മനസ്സിലായി എന്തൊക്കെയോ വീട്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചരക്കല്ല് കൊണ്ടുപോകുന്ന മനുഷ്യൻ സൈഡിൽ അവിടെ വെച്ചു. എന്റെ ഭാര്യയുടെ അടുക്കലേക്ക് പതുക്കെ ചെന്ന് നോക്കി. നോക്കുമ്പോ ഭാര്യ എന്തൊരു ഐശ്വര്യത്തിലാ, 1000 ദിനാറ് കിട്ടി പോരാതിന്റെ പുറമേ, അതേ സ്വർഗത്തിൽ നിന്ന് പ്രത്യേകമായ സമ്പത്ത് കയ്യിൽ കിട്ടി. പിന്നെ എന്ത് പറയാനാ? ഭാര്യനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ ഭാര്യ മുഴുവൻ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുത്തു. ചരിത്രം വിശാലമാണ്, മഹാനായ ഉസ്താദ് അവരെ ഇരുത്തിയിട്ടാണ് ഞാൻ വിശദീകരിക്കുന്നില്ല. റബ്ബ് തൗഫീഖ് ചെയ്താൽ പിന്നീട് എവിടെയെങ്കിലും വെച്ച് പൂർത്തീകരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു ഞങ്ങളെ ഈ സദസ് നീ ഞങ്ങളിൽ നിന്നും കബൂലാക്കി തരണം റഹ്മാനേ. മഹാനായ ഈ മനുഷ്യൻ ഭാര്യയുടെ അടുക്കലേക്ക് ചെന്ന് വിവരങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഭാര്യ വീട്ടിന്റെ പുറത്ത് വെച്ച ഈ സഞ്ചി കാണുന്നത്. ഭർത്താവ് പറഞ്ഞു, അത് നീ എടുക്കാൻ പോകണ്ട, അല്ലാഹു നമുക്ക് തന്നിട്ടില്ലേ, അത് നീ എടുക്കാൻ പോകണ്ട. ഭർത്താവ് ഇത് കൊണ്ടുപോയിട്ട് ഈ ടവലിലുള്ള സാധനങ്ങൾ മുഴുവനും അങ്ങ് ചാടാൻ നിൽക്കുമ്പോ നിവർത്തി നോക്കുമ്പോ ചരക്കല്ല് മുഴുവനും ഭക്ഷ്യവസ്തുക്കളായി മാറിയിരിക്കുന്നു. ചരക്കല്ല് മുഴുവനും നല്ല ധാന്യങ്ങളായി ലോകസിട്ടാവായ റബ്ബ് തിരിച്ചു കൊടുത്തു. ആ നിലക്ക് അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസം ആ മനുഷ്യന്റെ മനസ്സിലുണ്ടായപ്പോ ഒരാളെയും വഞ്ചിക്കാനല്ല, ഒരാളെയും ചതിക്കൂല, ഒരാളെയും വഞ്ചിക്കൂല, എന്റെ റബ്ബ് എനിക്ക് തരും, ഒരാളെ മുന്നിലും ഈ ആരോഗ്യമുള്ള സമയത്ത് ഞാൻ കൈനീട്ടാനില്ല, എന്റെ റബ്ബ് എനിക്ക് തരും എന്ന ഉറച്ച വിശ്വാസത്തിൽ ചെന്നിറങ്ങിയപ്പോ ലോകസിട്ടാവായ റബ്ബ് കൊടുത്തതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ചരിത്രം വിശാലമാണ്, ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. എന്റെ ഈമാനുള്ള വിശ്വാസികളെ അങ്ങനെ വിശ്വാസതയിൽ വഞ്ചന ചെയ്യാണ്. വിശ്വസിച്ചവരോട് നല്ല വിശ്വാസത പുലർത്തി ജീവിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. ലോകസിട്ടാവായ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആ ഉപദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു കൊടുത്തത്, കയ്യും പിടിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ കൊടുത്ത ഉപദേശമാണ്. ഉസീക ബിതഖ്വല്ലാഹ്, ഓ മുആദേ അല്ലാഹുക്ക് തഖ്വ ചെയ്ത് ജീവിക്കണം. പോരാ അലൈക ബിസിദ്ഖിൽ ഹദീ, സത്യം മാത്രം പറയണം, സത്യത്തിൽ അടിയുറച്ചു നിൽക്കണം. എത്ര കൈപ്പുള്ളതാണെങ്കിലും കളവ് പറയാൻ പാടില്ല.
എത്ര കൈപ്പുള്ളതാണെങ്കിലും കളവ് സംസാരിക്കരുത്. പോരാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഫാ ഇല്ലഹദി, ഓ മുആദി, കരാർ പാലിക്കണേ, വഅദാ ഇൽ അമാന, വിശ്വസിച്ചേൽപ്പിക്കുന്നവരോട് വിശ്വാസതയിലും എല്ലാ വിശ്വാസതയും പൂർത്തിയാക്കി വിട്ടിക്കൊടുക്കണേ, വതർക്കിൽ ഖിയാന, വഞ്ചന കൈയൊഴിച്ച് ജീവിക്കണേ, ഒരു മനുഷ്യനെയും വഞ്ചിക്കാൻ പാടില്ല, ആരോടും വഞ്ചന ചെയ്യാൻ പാടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഉപദേശം, വർഹമുൽ യതീ, യതീമുകളോട് കാരുണ്യം വേണം, വഹിഫുൽ ജിവാ, അയൽവാസികളെ നല്ല സൂക്ഷിച്ച് ജീവിക്കണം, വക്കലും ഇല്ല, വേർപ്പ് പിടിക്കുന്ന സമയത്ത് കടിച്ചിറക്കണേ, വലീദിൽ കലാ, നല്ല മയമായ സംസാരമാകണേ, ജനങ്ങളോട് സലാം പരത്തി കൊടുക്കണേ, വലുസൂമിൽ ഇമാ, ഇസ്ലാമിക ഭരണകൂടവും നീതിമാനങ്ങൾ ഭരണാധികാരിയുമാണെങ്കിലും നിങ്ങൾ ഭരണാധികാരികളെ മുറുകെ പിടിക്കണേ, വതഫഖ്ഹു ഫിൽ ഖുർആൻ, ഖുർആനിൽ അഗാധമായ പാണ്ഡിത്യം നേടണേ, വഹുബില്ലാ ആഖിറാ, ആഖിറത്തെ സ്നേഹിച്ചു ജീവിക്കണേ, വൽജസഇ മിനൽ ഹിസാ, വിചാരണയെ കുറിച്ച് നല്ല പേടി ഉണ്ടാകണേ, ആഗ്രഹങ്ങളെ ചുരുക്കണേ, വഹുസ്നിൽ അമൽ, അമലുകളെ നന്നാക്കണേ, വഅൻഹാക അൻ തസ്തുമ മുസ്ലിമാ, ഒരു മുസ്ലിമിനെയും തെറി വിളിക്കരുത്, ഔ തുസദ്ദിക കാദിബ, ഒരു കളവ് പറയുന്നവനും സത്യമാക്കരുത്, ഔ തുകദ്ദിബ സാദിഖ, ഒരു സത്യം പറയുന്നവനെയും കള്ളമാക്കുകയും ചെയ്യരുത്, വതഔ തഹസിയ ഇമാമന ദില, നീതിമാനായ ഒരു ഭരണാധികാരിയോടും എതിര് ചെയ്യരുത്, വൽ തുസിദ ഫിൽ അർലി, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത്, അഷറഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിയുമുണ്ട് ഉദ്ദേശത്തിന്റെ ബാക്കി, ഇൻഷാഅല്ലാഹ് അല്ലാഹു തൗഫീഖ് തൗഫീഖ് ചെയ്താൽ, അദാ ഉലമാനത്തിനെ കുറിച്ചും തർക്കുൽ ഖിയാനത്തിനെ കുറിച്ചും ഇന്ന് പ്രസംഗിച്ചതിന്റെ ബാക്കി അല്ലാഹു തൗഫീഖ് ചെയ്താൽ നാളെ മഞ്ചേശ്വരത്ത് വെച്ച് പറയാം, റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ അതിന്റെ ശേഷവും ഒരുപാട് ഉപദേശങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു തൗഫീഖ് ചെയ്താൽ മറ്റൊരു സ്ഥലത്ത് വെച്ച് പറയാം, പൂർത്തീകരിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹ് പഠിച്ചത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് തരണം റഹ്മാനെ, പഠിച്ചതനുസരിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം തരണം റഹ്മാനെ, പഠിച്ചതനുസരിച്ച് ജീവിക്കാനും ഞങ്ങളെ ജീവിതം കണ്ട് മറ്റുള്ള ആളുകൾക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കാനും കഴിയുന്ന വിധത്തിലുള്ള നല്ല ശുദ്ധമായ ജീവിതം നീ വശാരം തരണേ. അല്ലാഹ് ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين امين برحمتك يا ارحم الراحمين. الله നമ്മുടെ പ്രവർത്തനങ്ങളെ